ان الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له واشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله ورسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم وبارك على محمد وعلى ال محمد كما باركت على ابراهيم وعلى ال ابراهيم انك حميد مجيد اما بعد فان خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الامور محدثاتها وكل بدعه ضلاله اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم واعتصموا بحبل الله جميعا ولا تفرقوا واذكروا نعمه الله عليكم اذ كنتم اعداء فالف بين قلوبكم فاصبحتم بنعمته اخوانا وكنتم على شفا حفرة من النار فانقذكم منها كذلك يبين الله لكم اياته لعلكم تهتدون رب اشرح لي صدري ويسر لي امري واحلل عقدة من لساني يفقهوا قولي ബഹുമാനപ്പെട്ട അധ്യക്ഷൻ, ഈ കൂട്ടായ്മയുടെ ഉപാധ്യക്ഷനുമായ സലാഹുദ്ദീൻ സലാഹി, ഈ പ്രോഗ്രാം ഉദ്ഘാടനം ചെയ്ത ബഹുമാനപ്പെട്ട സി പി അബ്ദുള്ള മാസ്റ്റർ, സമാധാനത്തിൻ്റെ പാത എന്ന വിഷയം അവതരിപ്പിച്ച് സംസാരിച്ച നമ്മുടെ ഈ കൂട്ടായ്മയുടെ ഉപാധ്യക്ഷൻ മുജീബ് റഹ്മാൻ മിഷ്കാത്തി, ഈ കൂട്ടായ്മയുടെ കാര്യദർശിയും ഇവിടെ നമ്മോട് സ്വാഗതം ആശംസിച്ച ബഹുമാനപ്പെട്ട കെ ടി ഫൈസൽ സലഫി, അതുപോലെ വേദിയിൽ ഉപവിഷ്ടരായ പണ്ഡിതന്മാരെ, സഹോദരന്മാരെ, സഹോദരികളെ, വിദ്യാർത്ഥികളെ, അള്ളാഹുവിൻ്റെ തഖ്വയിലായി ജീവിക്കാൻ എന്നോടും നിങ്ങളോടും ആദ്യമായി വസിയത്ത് ചെയ്യുകയാണ്. അള്ളാഹു അവൻ്റെ മുത്തഖികളിൽ നാം ഏവരെയും ഉൾപ്പെടുത്തുമാറാവട്ടെ. മുസ്ലിം ഐക്യം അനിവാര്യതയും ശ്രേഷ്ഠതയും എന്ന വിഷയത്തെ അധികരിച്ചു കൊണ്ടുള്ള ചർച്ചയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അള്ളാഹു നമ്മിൽ നിന്ന് ഇത് സ്വാലിഹായ ഒരു സൽക്കർമ്മമായി സ്വീകരിക്കുമാറാവട്ടെ. നിങ്ങളോടെല്ലാവരോടും എങ്ങനെ നന്ദി പറയണമെന്ന് എനിക്കറിയില്ല. കാരണം നല്ല തണുപ്പുള്ള ഈ സമയത്ത് എല്ലാവർക്കും അവരവരുടെ റൂമുകളിൽ സുഖമായി വിശ്രമിക്കാനുള്ള സമയം ഒഴിവാക്കി അള്ളാഹുവിൻ്റെ ദീൻ പഠിക്കാൻ വേണ്ടി ഇവിടെ എത്തിപ്പെടുകയും ഇവിടെ എല്ലാവരെയും എത്തിക്കാൻ വേണ്ടി കഠിനാധ്വാനം ചെയ്ത് പ്രവർത്തിക്കുകയും ഒക്കെ ചെയ്ത എല്ലാവർക്കും അള്ളാഹു നാളെ പാരത്രിക ലോകത്ത് സ്വർഗം പ്രദാനം ചെയ്യുമാറാവട്ടെ എന്ന് മാത്രം പ്രാർത്ഥിക്കുകയാണ്. വേറെ നിങ്ങൾ ചെയ്യുന്ന പ്രവർത്തനങ്ങൾക്ക് നന്ദി വാക്ക് പറയാൻ ഒന്നും ഇല്ല എന്നുകൂടെ ഉണർത്തുകയാണ്. അതുപോലെ നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ ആളുകൾക്കെല്ലാം അള്ളാഹു എല്ലാവിധ സുരക്ഷയും പ്രദാനം ചെയ്യുമാറാവട്ടെ. നമ്മൾ ഇന്നിവിടെ ചർച്ച ചെയ്യുന്ന വിഷയം, സ്വാഗത ഭാഷണം മുതൽ ഇതുവരെ നമ്മൾ കേട്ടു, ലോകം ഒരു സ്ഫോടനാത്മകമായ അന്തരീക്ഷത്തിലാണ് ഇന്ന് നിലനിൽക്കുന്നത്. നമ്മുടെ എല്ലാവരുടെയും കണക്കുകൂട്ടലുകളും തകിടം മറിക്കുന്ന സംഭവ വികാസങ്ങളാണ് ഇന്ന് ലോകത്ത് അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത്. ഈ അരക്ഷിതാവസ്ഥയിൽ എന്ത് ചെയ്യണമെന്നറിയാതെ ലോകം പരിഹാരം നിർദ്ദേശിക്കാൻ ഒരു മാർഗവുമില്ലാതെ ഒരു ചോദ്യചിഹ്നവുമായി നിൽക്കുകയാണ്. ഏതെങ്കിലും ഒരു രാഷ്ട്രത്തലവന് വിവേകം നഷ്ടപ്പെട്ടാൽ കത്തിച്ചാമ്പലാവാൻ മാത്രം സാധ്യതയുള്ള ഒരു ചുറ്റുപാടിലാണ് ഇന്ന് ലോകം നിലകൊള്ളുന്നത്. എന്നാൽ മുസ്ലിം സഹോദരന്മാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഇങ്ങനെയുള്ള ഭീകരമായ അന്തരീക്ഷത്തിൽ യഥാർത്ഥ വിശ്വാസികൾക്ക് ഒരാശങ്കയുമില്ല. മുസ്ലിം ലോകത്തിന് മാത്രമാണ് ഇന്ന് ഈ ഭൂമിയിൽ സുരക്ഷ എന്ന് അറിയാവുന്നവരാണ് മുസ്ലിങ്ങൾ. എല്ലാവരും മുസൽമാന്മാർ പീഡിപ്പിക്കപ്പെടുന്നു, അവരുടെ കാര്യം അപകടത്തിലാണ് എന്ന ആശങ്കയിലാണെങ്കിൽ യഥാർത്ഥ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയുള്ള ഒരാശങ്കയ്ക്ക് യാതൊരു സ്ഥാനവും മുസൽമാന്റെ മനസ്സിലില്ല. പരിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വതആല അവിടുത്തെ പ്രവാചകനെ പഠിപ്പിച്ചത് വഈ യുരീദു അൻ യഖ്ദഉക ഫഇന്ന ഹസ്ബകല്ലാഹ്, നബിയെ
നിങ്ങളെ നശിപ്പിക്കാൻ, നിങ്ങളുടെ ജനതയെ തകർക്കാൻ വരുന്ന ആളുകൾ നിങ്ങളെ വഞ്ചിക്കാനും കെണിയിൽ വീഴ്ത്താനും ഉദ്ദേശിക്കുന്നു എങ്കിൽ അള്ളാഹുവിന്റെ പ്രഖ്യാപനം തീർച്ചയായും ഒരു സംശയത്തിനും ഇടമില്ലാത്ത വിധം നബിയെ നിങ്ങൾക്ക് അള്ളാഹു മതി. ആ റബ്ബിലാണ് വിശ്വാസികൾ വിശ്വസിക്കുന്നത്. എങ്ങനെയാണ് അള്ളാഹു സുബ്ഹാനഹു വതആല അവനെ ഇഷ്ടപ്പെടുന്ന അവനിൽ വിശ്വസിക്കുന്ന ആളുകൾക്ക് സുരക്ഷ നൽകുന്നത്? അർബദയാല പറയുന്നു, ഹുവല്ലദി അയ്യദക ബിനസുലിഹി വബിൽ മുഅ്മിനീൻ, അവന്റെ സഹായം കൊണ്ട്, അവനിൽ വിശ്വസിച്ച വിശ്വാസികളുടെ സഹായ സഹകരണങ്ങൾ കൊണ്ട് നിങ്ങളെ അല്ലാഹു ശക്തിപ്പെടുത്തിയിരിക്കുന്നു. വഅല്ലഫ ബൈന ഖുലൂബിഹിം, അവരുടെ ഹൃദയങ്ങൾ അവൻ ഇണക്കിയിരിക്കുന്നു. ലോ അൻഫഖത മാ ഫിൽ അർളി ജമീഅ മാ അല്ലഫ്ത ബൈന ഖുലൂബിഹിം, നബിയെ ഭൂമിയിലുള്ളത് മുഴുവനും നിങ്ങൾ ചെലവഴിച്ചാലും ആ മനുഷ്യന്മാരെ, നിങ്ങളെ പിന്തുടരുന്ന ആളുകളെ ഒന്നിപ്പിക്കാൻ നിങ്ങൾക്ക് സാധ്യമല്ല. മനുഷ്യ മനസ്സുകളെ ഇണക്കിക്കൊണ്ടുവരണമെങ്കിൽ ഭൗതികമായി എന്ത് തന്നെ നിങ്ങൾ നൽകിയാലും സാധ്യമല്ല. ലാക്കിന്നല്ലാഹു അല്ലഫ ബൈനഹും ഇന്നഹു അസീസുൻ ഹകീം, എങ്കിലും ഈ ലോകത്തിന്റെ സൃഷ്ടാവും സംരക്ഷകനുമായ റബ്ബുൽ ആലമീൻ അവരുടെ ഹൃദയങ്ങളെ ഇണക്കിയിരിക്കുന്നു. എന്തുകൊണ്ട്? ഈ ലോകത്തിന്റെ സൃഷ്ടാവും സംരക്ഷകനുമായ റബ്ബിന് ഭയപ്പെടേണ്ടതുണ്ട്. നാളെ പാരത്രീക ലോകത്ത് അന്ത്യമില്ലാത്ത കാലത്തോളം നരകീയാഗ്നിയിൽ വെന്തരിയാൻ സാധ്യമല്ല. ഈ ഭൗതിക ലോകത്ത് ജീവിക്കാൻ അവൻ വെച്ച നിയമം പാലിച്ചേ പറ്റൂ എന്ന കണിശമായ ബോധത്തോടെ റബ്ബിനെ ഭയപ്പെടുന്നവർ, അവരെ അല്ലാഹു ഒന്നിപ്പിക്കുക തന്നെ ചെയ്യും. അവർ ഒന്നിക്കേണ്ടത് എന്തിനു വേണ്ടിയാണ്? വിശ്വാസികൾ ഒന്നിക്കേണ്ടത്, വിശ്വാസികൾ ഒന്നിക്കേണ്ടത് അവരുടെ ശത്രുക്കളെ പ്രതിരോധിക്കാനല്ല, ശത്രു ആക്രമിക്കാൻ വേണ്ടി വരുമ്പോൾ ആ ശത്രുവിനെ നേരിടാൻ വേണ്ടിയല്ല, ശത്രുക്കളെ വകവരുത്താൻ വേണ്ടിയല്ല. വിശ്വാസികൾ ഒന്നിക്കേണ്ടത് അവരുടെ സ്വർഗീയ പ്രവേശനത്തിന് വേണ്ടി മാത്രമാണ്. സ്വർഗീയ പ്രവേശനത്തിന് വേണ്ടി ഒന്നിക്കാത്ത വിശ്വാസികൾ, മുന്നിൽ കാണുന്ന ശത്രുവിനെ ജയിച്ചടക്കാൻ വേണ്ടി വിശ്വാസികൾ ഒന്നിക്കുന്നു എങ്കിൽ ആ ഒന്നിക്കൽ ഭിന്നിക്കലിനുള്ള ആരംഭമായിരിക്കും. നാം മനസ്സിലാക്കുക, വിശ്വാസികളെ സംബന്ധിച്ച് അല്ലാഹുവിന്റെ പ്രവാചകൻ പഠിപ്പിച്ചത്, മഥലുൽ മുഅ്മിനീന ഫീ തവാദ്ദുഹിം വതറാഹുമിഹിം വതആതുഫിഹിം മിസ്ലുൽ ജസദ്, വിശ്വാസികൾ പരസ്പരമുള്ള ധാരണയെ പ്രവാചകൻ പഠിപ്പിച്ചു, അവർ ഒരു ശരീരം പോലെയാണ്. ഇദസ്തകാ മിൻ ഉദുവും തദാലഹു സായിറുൽ ജസദി ബിസ്സഗ്രി വൽ ഹുമാ, ഒരു മനുഷ്യന്റെ ഒരു അവയവത്തിന് ഒരു മുറിവ് പറ്റി വേദന വന്നാൽ ആ ശരീരത്തിന്റെ മറ്റെല്ലാ അവയവങ്ങളും ആ വേദന അനുഭവിക്കുന്നുണ്ടാകും. എല്ലാ അവയവങ്ങളും ഉറക്കമൊഴിച്ച് പ്രയാസം അനുഭവിക്കുന്ന സാഹചര്യമുണ്ടാകും. ഈ സദസ്സിലെ ഏതെങ്കിലും ഒരു സഹോദരന് ഒരു അസുഖമുണ്ടായാൽ, അദ്ദേഹത്തിന്റെ കാലിന് പരിക്ക് പറ്റിയാൽ, അല്ലെങ്കിൽ സാമ്പത്തികമായി തകർച്ച സംഭവിച്ചാൽ, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ജോലി നഷ്ടപ്പെട്ട് അദ്ദേഹം പ്രയാസം അനുഭവിക്കുന്ന സാഹചര്യമുണ്ടായാൽ, ഈ ഇരിക്കുന്ന ആളുകളെല്ലാം വിശ്വാസികളാണെങ്കിൽ രാത്രിയിൽ കിടന്നുറങ്ങുന്ന സന്ദർഭത്തിൽ ആ സഹോദരനെ കുറിച്ച് ചിന്തിക്കാതെ അവർക്കുറങ്ങാൻ കഴിയില്ല. ആ സന്ദർഭത്തിൽ അവന് വേണ്ടി പ്രാർത്ഥിക്കാതെ അവർക്കുറങ്ങാൻ കഴിയില്ല. വിശ്വാസികളുടെ ഗുണമിതാണ്. ഇതിനു വേണ്ടിയാണ് വിശ്വാസികൾ ഒന്നിക്കുന്നത്. അതല്ലാത്ത രൂപത്തിൽ ശത്രുക്കൾ വരാൻ പോകുന്നു, ഗവൺമെന്റുകൾ ഭീകരവാദികളാകുന്നു, ഫാസിസ്റ്റുകളാകുന്നു, എത്രയും പെട്ടെന്ന് വരൂ നമുക്ക് ഒന്നിക്കാം എന്ന് പറയുന്നതുണ്ടല്ലോ, നമ്മുടെ ആ ആൾബലത്തിന് ഒരു ഫലവും ഉണ്ടാവില്ല. സ്വാഗത ഭാഷണത്തിൽ നിങ്ങൾ കേൾക്കുകയുണ്ടായി ഹുനൈനിന്റെ സംഭവം. പരിശുദ്ധ ഖുർആൻ പറഞ്ഞു, ലഖദ് നസറകുമുല്ലാഹു ഫീ മവാതിന കതീറ, ഒരുപാട് സ്ഥലങ്ങളിൽ അല്ലാഹു നിങ്ങളെ സഹായിച്ചിരിക്കുന്നു. വയൗമ ഹുനൈൻ, ഹുനൈൻ യുദ്ധത്തിന്റെ അന്ന് അല്ലാഹു നിങ്ങളെ സഹായിച്ചു. ഇത് അഅജബതുക്കും കസറത്തുക്കും, നിങ്ങൾ വലിയ ആൾബലമുണ്ടായ സന്ദർഭം. ഫലം തുഗ്നി അൻകും ഷൈആ, നിങ്ങളുടെ ആൾബലം കൊണ്ട് നിങ്ങൾക്കൊന്നും നേടാൻ സാധിച്ചില്ല. മാത്രമല്ല അല്ലാഹു പറഞ്ഞത് വലാഖത്തു അലൈക്കുമുൽ അർളു ബിമാ റഹബത്, ഭൂമി വളരെ വിശാലമായിരുന്നെങ്കിലും നിങ്ങൾക്ക് ഓടാൻ പോലും കഴിയാതെ, നിങ്ങൾക്ക് കരയാൻ പോലും കഴിയാതെ, എന്ത് ചെയ്യണമെന്നറിയാതെ വിശാലമായ ഭൂമി നിങ്ങൾക്കൊരു ജയിലറ പോലെ തോന്നിയ സാഹചര്യം, വലിയ ആൾബലമുണ്ടെന്ന് തോന്നിപ്പോയി അവർക്ക് അല്ലാഹു സുബ്ഹാനഹു വതആല തിരിച്ചു നൽകിയത് അവർക്കതാണ്. ഞാൻ പറഞ്ഞു വരുന്നത്
ആൽബലത്തിന് ഇസ്ലാം ഒരു പ്രസക്തിയും നൽകുന്നില്ല. ഇസ്ലാം നൽകുന്നത് നമ്മുടെ ഹൃദയാന്തരാളങ്ങളിലുള്ള തഖ്‌വ മാത്രമാണ് ഇസ്ലാം പരിഗണിക്കുന്നത്. ആ തഖ്‌വ എന്തിന്? നമ്മുടെ സ്വർഗീയ പ്രവേശനത്തിന് വേണ്ടി. ഖുർആൻ സൂറത്ത് ആൽ ഇംറാനിന്റെ 102-103 വചനങ്ങളിലൂടെ അള്ളാഹ പഠിപ്പിക്കുകയാണ്. യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ ഹഖ തുഖാതീ, വിശ്വാസികളെ, അള്ളാഹുവിനെ ഭയപ്പെടേണ്ടതുപോലെ നിങ്ങൾ ഭയപ്പെടുക. വലാ തമൂതുന്ന ഇല്ലാ വഅന്തും മുസ്ലിമൂൻ, മുസ്ലിങ്ങളായിട്ടല്ലാതെ നിങ്ങൾ മരിക്കാൻ പാടില്ല. നിങ്ങൾ മരിക്കണം മുസ്ലിങ്ങളായി, നിങ്ങൾ ജീവിക്കണം മുത്തഖീങ്ങളായി, അള്ളാഹുവിനെ ഭയപ്പെടുന്നവരായി ജീവിക്കണം. അതിലേക്ക് ചേർത്തിക്കൊണ്ടാണ് അള്ളാഹു പറഞ്ഞത്, വഅ്തസിമു ബിഹബ്ലില്ലാഹി ജമീഅ, വഅ്തസിമു ബിഹബ്ലില്ലാഹി ജമീഅ, അള്ളാഹുവിന്റെ കയറ് കൊണ്ട് നിങ്ങൾ മുറുകെ പിടിക്കുക എന്ന് നമ്മളെപ്പോഴും അർത്ഥം കേൾക്കാറുണ്ട്. അള്ളാഹുവിന്റെ പ്രഖ്യാപനം അങ്ങനെ തന്നെ ആശയം അതിലുണ്ട്. നിങ്ങൾ ഒറ്റക്കെട്ടാവുക, സ്വർഗത്തിലേക്ക് പോവാൻ, നരകാഗ്നിയിൽ നിന്ന് മോചിതരാവാൻ നിങ്ങൾ ഒറ്റക്കെട്ടാവുക. അതല്ലാതെ നിങ്ങളെ ശത്രുവിനെ വകവരുത്താനല്ല, അത് അള്ളാഹുവിന്റെ കയ്യിലാണ്. നമ്മുടെ ശത്രുവിന്റെ പരാജയവും വിജയവും ഒക്കെ അത് അള്ളാഹുവിന്റെ നിയന്ത്രണത്തിലാണ്. ഉഹദിൽ മഹാനായ പ്രവാചകന്റെ 70 അനുചരന്മാർ അറുകൊല ചെയ്യപ്പെട്ടപ്പോൾ ഈ ലോകത്തിന്റെ സൃഷ്ടാവായ അള്ളാഹു അവന്റെ സിംഹാസനത്തിന് മുകളിൽ അവനുണ്ട്. അവൻ കാണാതെ പോയവനല്ല. അള്ളാഹുവിന്റെ പ്രോഗ്രാം അങ്ങനെയാണ്. നമ്മുടെ അജണ്ട അള്ളാഹുവിനെ ഭയപ്പെടുക. റബ്ബ് പറഞ്ഞു, വത്തഖുല്ലാഹ, അള്ളാഹിനെ നിങ്ങൾ ഭയപ്പെടുക. വഅ്തസിമു ബിഹബ്ലില്ലാഹ്, മുത്തഖീങ്ങളാണ് നിങ്ങൾ എങ്കിൽ അള്ളാഹുവിന്റെ മാർഗത്തിൽ നിങ്ങൾ മുറുകെ പിടിച്ച് മുന്നോട്ട് പോവുക എന്ന് മലയാളത്തിൽ നമുക്ക് അർത്ഥം പറയാം. എങ്കിൽ ഇതിന് ദാർശനികമായ വ്യാഖ്യാനങ്ങൾ നൽകിയ പണ്ഡിതന്മാർ നമ്മോട് പറയുന്നത്, യഅ്തസിമു എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം എന്താണെന്നറിയാമോ? യഅ്തസിമു, നിങ്ങൾ സുരക്ഷിതരാവുക എന്നാണ്. മുറുകെ പിടിക്കുക എന്ന ആശയമുണ്ടെങ്കിൽ തന്നെ യഅ്തസിമു, നിങ്ങൾ സുരക്ഷിതരാവുക. യഅ്തസമ എന്നാൽ അൽഹിമായ എന്നാണ് അർത്ഥം, സുരക്ഷിതരാവുക. നിങ്ങൾ സംഘടിതരാകുമ്പോൾ ഒരു മാതാവിന്റെയും പിതാവിന്റെയും മക്കളെ പോലെയാണെങ്കിൽ നിങ്ങൾ സുരക്ഷിതരാണ്. ഈ ലോകത്തിന്റെ സൃഷ്ടാവിന്റെ സുരക്ഷ നിങ്ങൾക്കുറപ്പാണ്. ഇത്തിസാം എന്ന് പറയുമ്പോൾ സുരക്ഷിതരാവുക എന്നാണ് അതിന്റെ അർത്ഥം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അല്ലാഹു തആല പറഞ്ഞു, വല്ലാഹു യഅസിമുക മിനന്നാസ്, നബിയെ, നിങ്ങളെ അല്ലാഹു തആല ജനങ്ങളുടെ ഉപദ്രവത്തിൽ നിന്ന് നിങ്ങളെ രക്ഷിക്കും. ഇസ്മത്ത് എന്ന് പറയുമ്പോൾ രക്ഷ, സുരക്ഷ എന്നാണ്. നമ്മൾ ഐക്യത്തിലാണെങ്കിൽ, മനസ്സ് തുറന്നവരാണെങ്കിൽ, എല്ലാവരും എല്ലാവരുടെയും ഹൃദയത്തിൽ സ്ഥലം പിടിച്ചിട്ടുണ്ടെങ്കിൽ അർശിന്റെ അധിപതിയായ റബ്ബിന്റെ രക്ഷ നമുക്കുണ്ട്. മാത്രമല്ല, ഈ വേർഡ് അള്ളാഹുവിന്റെ കയറുകൊണ്ട് നിങ്ങൾ മുറുകെ പിടിക്കുക, ഒറ്റക്കെട്ടാവുക എന്ന് പറയുമ്പോൾ ഈ കൽപ്പന കാര്യമായും ഈ സമൂഹത്തിലെ പുരുഷവർഗത്തോടാണ്. സമൂഹത്തിന്റെ ഐക്യവും അഖണ്ഡതയും നിലനിൽക്കാൻ പുരുഷന്മാരോടാണ് ഈ കൽപ്പന എന്ന് മുഫസ്സിറുകൾ പറയുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം സമൂഹത്തിൽ നിന്ന് കിട്ടുന്ന എല്ലാ വിവരങ്ങളും ഈ സമൂഹത്തിന്റെ ഭദ്രത പരിഗണിച്ചുകൊണ്ട് അവൻ പുറത്തു വിട്ടുകൂടാ. അവന്റെ ജീവിത പങ്കാളിയായ ഭാര്യയോട് പോലും പങ്കുവെച്ചുകൂടാ. ഈ സമൂഹത്തിന്റെ അല്ലെങ്കിൽ അവന്റെ കുടുംബത്തിന്റെ ഭദ്രത പരിഗണിച്ചുകൊണ്ട് അവൻ ശ്രദ്ധിക്കേണ്ടവനാണ്. ചുരുക്കി പറഞ്ഞാൽ ഈ കൽപ്പന, അള്ളാഹുവിന്റെ മാർഗം നിങ്ങൾ മുറുകെ പിടിക്കുക, ഒറ്റക്കെട്ടാവുക എന്ന കൽപ്പന പുരുഷന്മാരോടാണ്. സ്ത്രീകളെ കൊണ്ട് അത് പ്രാവർത്തികമാക്കിപ്പിക്കാനുള്ള പ്രവർത്തനങ്ങൾ പുരുഷന്മാരാണ് ഗൗരവത്തോടെ ചെയ്യേണ്ടത് എന്നുകൂടെ നമ്മൾ മനസ്സിലാക്കുക. അതുപോലെ വഅ്തസിമു എന്ന കൽപ്പനയിൽ തതാവുഴി എന്ന ആശയം അവിടെ നിലനിൽക്കുകയാണ്. എന്താണ് തതാവുഴി എന്ന് പറഞ്ഞാൽ, നിങ്ങൾ ഐക്യത്തോടെ മുന്നോട്ട് പോകുമ്പോൾ നിങ്ങളിൽ തതാവു ഉണ്ടാവണം, അതായത് പരസ്പര സഹകരണം ഉണ്ടാവണം. നിങ്ങൾ വലിയ വെമ്പന്മാരും വലിയ സമ്പന്നന്മാരും വലിയ നേതാക്കന്മാരും മാത്രം ഒരു സ്റ്റേജിൽ, നിങ്ങൾ പരസ്പരം ബന്ധങ്ങൾ, താഴേക്കടയിലുള്ള ആളുകളുമായി യാതൊരു ബന്ധവുമില്ല, അങ്ങനെയല്ല. ഈമാനുകളും ഈമാൻ നിറഞ്ഞ മനസ്സുകൾ പരസ്പരം പങ്കാളികളാവേണ്ടതുണ്ട്. നമ്മെക്കാൾ എത്ര താഴ്ന്ന ആളുകളാണെങ്കിലും കാര്യങ്ങൾ മുഷാവറ ചെയ്യുമ്പോൾ അതിന് നമ്മൾ സന്മനസ് കാണിക്കേണ്ടതുണ്ട്. നമ്മുടെ വീട്ടിലെ വേലക്കാരനാണെങ്കിൽ പോലും അവനോടും നമുക്ക് സംവദിക്കേണ്ടതുണ്ട്.
എത്ര വലിയ ഗംഭീരമായ പ്രശ്നങ്ങളാണെങ്കിൽ പോലും അതിനൊക്കെ ഏറ്റവും വലിയ ബുദ്ധിജീവികളെ തിരഞ്ഞു പോകുന്നതിന് ബദൽ നമ്മോട് സംവദിക്കുന്ന എല്ലാവരുമായി ഇഖ്ലാസോടുകൂടെ മുശാവറ ചെയ്യാനുള്ള മാനസികാവസ്ഥ നമുക്കുണ്ടാവണം. അതാണ് ഇഴ്തസമ എന്ന വേർഡ് നൽകുന്ന ഒരു സന്ദേശം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹുദൈബിയയിലൂടെ യാത്ര ചെയ്തത് നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. ഹുദൈബിയയിൽ എത്തിയപ്പോൾ മുശ്രിക്കുകൾ പറഞ്ഞു, ഇപ്പോൾ നിങ്ങൾക്ക് ഉംറക്ക് ഞങ്ങൾ അനുവദിക്കില്ല, തടഞ്ഞു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുമായി കരാർ നടക്കുന്നു. ആ സന്ദർഭത്തിൽ മുശ്രിക്കുകളുടെ കരാറ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വീകരിക്കുകയാണ്. ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു സിദ്ദീഖുൽ അക്ബറിനോട് ചോദിച്ചു, ഓ അബൂബക്കർ, നമ്മൾ സത്യത്തിന്റെ വക്താക്കളല്ലേ? ഈ മുശ്രിക്കുകൾ പറഞ്ഞു നമ്മൾ കേൾക്കേണ്ടതുണ്ടോ? നമുക്ക് ഉംറക്ക് പോവാം, മക്കയിൽ പ്രവേശിക്കാം. മഹാനായ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു ഉമർ ഫാറൂഖിനെ ഉപദേശിക്കുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബാക്കളോട് പറയുകയാണ്, ഇന്ന് നമ്മൾ ഉംറക്ക് പോകുന്നില്ല, ഹുദൈബിയയിൽ വെച്ചുകൊണ്ട് നമ്മൾ മടങ്ങുകയാണ്. അതുകൊണ്ട് സഹാബാക്കളോട് പ്രവാചകൻ പറഞ്ഞു, കൂമൂ ഫൻഹറു തുംഹലികു, നിങ്ങളെല്ലാവരും എണീക്കുക, നിങ്ങളോട് കൂടെ കൊണ്ടുവന്ന മൃഗങ്ങളെ നിങ്ങൾ അറുക്കുക, എന്നിട്ട് നിങ്ങൾ മുടിയെടുക്കുക, നമുക്ക് മദീനയിലേക്ക് മടങ്ങാം. റസൂലുള്ളാഹിയുടെ പ്രഖ്യാപനം പക്ഷേ മഹാന്മാരായ ഇബ്നു കഥീർ റഹ്മഹുള്ള പോലെയുള്ള പണ്ഡിതന്മാർ ഉദ്ധരിക്കുകയാണ്. ഫവല്ലാഹി മാ ഖാബ മിൻഹും റജുലുൻ, ഒരൊറ്റ സഹാബിയും പ്രവാചകന്റെ വാക്ക് കേട്ടില്ല. ഹത്താ ഖാല ദാലിക തലാത മറാത്ത്, മൂന്ന് പ്രാവശ്യം പ്രവാചകൻ സഹാബാക്കളോട് പറഞ്ഞു, നമ്മൾ ഉംറക്കുന്നില്ല, നമ്മൾ ഹുദൈബിയയിൽ വെച്ച് നമ്മൾ മടങ്ങുകയാണ്, എല്ലാവരും തഹല്ലുലാവണം. ലം യകും മിൻഹും അഹദുൻ, മൂന്ന് പ്രാവശ്യം പ്രവാചകൻ പറഞ്ഞിട്ടും ആരും കേട്ടില്ല. അവസാനം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദഖല അലാ ഉമ്മി സലമ, അവിടത്തെ പ്രിയതമ ഉമ്മു സലമ റളിയല്ലാഹു അൻഹയോട് അവിടത്തെ ഭാര്യയോട് വന്ന് പറയുകയാണ് ഈ സങ്കടം. ഉമ്മു സലമ റളിയല്ലാഹു അൻഹ പറയുന്നത് എന്താണെന്ന് അറിയാമോ? യാ നബി അല്ലാ, അല്ലാഹുവിന്റെ പ്രവാചകരെ, അതുഹിബ്ബു ദാലിക, നിങ്ങൾക്ക് ഇതിഷ്ടമാണോ? ഇപ്പോൾ മക്കയിൽ പ്രവേശിക്കാതെ മദീനയിലേക്ക് മടങ്ങുന്നത് നിങ്ങൾക്ക് താല്പര്യമുണ്ടോ? എങ്കിൽ ലാ തുകല്ലിം അഹദം മിൻഹും, ഈ കണ്ടിരിക്കുന്ന സഹാബാക്കൾ അവരോട് ആരോടും നിങ്ങൾ പറയരുത്, കലിമത്തൻ ഒരു വാക്ക് പോലും നിങ്ങൾ പറയരുത്. ഹത്താ തൻഹറ ബുദനക വതദൂ ഹാലികക ഫയഹ്ലികക, നിങ്ങൾ നിങ്ങളുടെ അറബുകാരനെ വിളിക്കുക, നിങ്ങൾ കൊണ്ടുവന്ന മൃഗത്തെ ഇവിടെ വെച്ചിട്ട് അദ്ദേഹം മറുക്കട്ടെ, എന്നിട്ട് നിങ്ങളുടെ തലയിലെ മുടി നിങ്ങൾ മുണ്ഡനം ചെയ്യുക. ആരോടും പറയണ്ട, നിങ്ങൾ അറബ് നടത്തുമ്പോ, നിങ്ങൾ മുടിയെടുക്കുമ്പോ അത് കണ്ടിട്ട് അവര് മുടിയെടുക്കാതെ അറബ് നടത്താതെ അവരിവിടെ ഇരിക്കുന്നുണ്ടോ എന്ന് നമുക്കൊന്ന് നോക്കാം. ഉമ്മു സലമ റളിയല്ലാഹു അൻഹയുടെ പ്രഖ്യാപനം അഷ്റഫുൽ ഖൽക്ക് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വീകരിക്കുകയാണ്. ഫഖറജ ഫലം യുക്കല്ലിം മഹദം മിൻഹും ഹത്ത فعل ذلك نهر بدنه ودا خالقه فحلقوا فلما رأوا ذلك فقاموا فنهروا. റസൂലുള്ളാഹിയുടെ ഈ പ്രവർത്തനം കണ്ട് സഹാബാക്കൾ എല്ലാവരും അറബ് നടത്തി, അവർ മുടിയെടുത്തു. എന്താണ് സംഭവിച്ചത്? പ്രവാചകൻ മാനസികമായി പ്രയാസപ്പെട്ടപ്പോൾ ആ ഗംഭീരമായ പ്രശ്നം പരിഹരിക്കാൻ പ്രവാചകൻ അവിടുത്തെ ജീവിത പങ്കാളിയായ ഉമ്മു സലമ വലിയ ബുദ്ധിജീവിയൊന്നുമല്ല, അവരുമായി ആലോചന നടത്തുകയാണ്. അവരുടെ നിർദ്ദേശം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വീകരിക്കുകയാണ്. അല്ലാഹുവിന്റെ സൃഷ്ടികളിൽ ഏറ്റവും ഉന്നതനായ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു വിഷയത്തിൽ ആശങ്കയിലായപ്പോ ഒന്നുമല്ലാത്ത ഉമ്മു സലമ റളിയല്ലാഹു അൻഹയുമായി മുശാവറ നടത്തുന്നു, അവരുടെ നിർദ്ദേശം സ്വീകരിക്കുന്നു. നമ്മളൊക്കെ ചിന്തിക്കേണ്ടത്, വലിയ ഒരു പ്രശ്നം വരുമ്പോ നമ്മുടെ ഭാര്യമാരുടെ നിർദ്ദേശങ്ങൾ നമ്മൾ എത്രമാത്രം സ്വീകരിക്കാറുണ്ട്, അവരുമായി നമ്മൾ എത്രമാത്രം സംവദിക്കാറുണ്ട്, അവർക്കും ബുദ്ധിയുണ്ട്, അവർക്കും തൗഫീഖ് അല്ലാഹു നൽകുന്നവരാണ് എന്ന ഓർമ്മ നമുക്ക് വേണം. ചുരുക്കി പറയട്ടെ, എന്ന ആ ആഹ്വാനത്തിൽ നിങ്ങൾ പരസ്പരം പങ്കാളികളാവണം, ആശയങ്ങൾ പരസ്പരം കൈമാറണം. അത് നിങ്ങൾ വലിയ വില്ലാളി വീരന്മാരായാലും എത്ര വലിയ സൈനിക മേധാവികളായാലും ഭരണാധികള ആരികളായാലും അള്ളാഹുവിന്റെ അടിമകളാണ് മനുഷ്യന്മാർ. അവരുമായി നിങ്ങൾക്ക് സംവദിക്കുകയും കാര്യങ്ങൾ കൂടിയാലോചിക്കുകയും ചെയ്തുകൊണ്ട് ഈ സമൂഹത്തിന്റെ കൂട്ടായ്മ ഐക്യം നിങ്ങൾ നിലനിർത്തിയാൽ നിങ്ങൾ മുത്തഖികളാകുമെന്നാണ് പരിശുദ്ധ ഖുർആനിന്റെ പ്രഖ്യാപനം. മാത്രമല്ല ഇഴ്തസമ എന്ന വേർഡ് പണ്ഡിത ലോകം അതിനെ വ്യാഖ്യാനിക്കുന്നത്, അതിൽ ശിദ്ദത്ത് എന്ന അർത്ഥമുണ്ട്. ശിദ്ദത്ത് എന്ന് പറയുമ്പോ കഠിനാധ്വാനം ചെയ്യുക,
നിങ്ങളുടെ ഇടയിലുള്ള ഐക്യം നിലനിർത്താൻ നിങ്ങൾ കഠിനാധ്വാനം ചെയ്യേണ്ടി വരും. ചില സന്ദർഭത്തിൽ ഒരു കാര്യം നമ്മൾ ഉദ്ദേശിക്കുന്ന ആളോട് സംസാരിക്കാൻ, ഈ സമൂഹത്തിന്റെ ഐക്യം നിലനിർത്താൻ, ഈ സമൂഹത്തിന്റെ സൗഹൃദം നിലനിർത്താൻ ചിലപ്പോൾ വളരെ ക്ഷമയോടെ മിണ്ടാതിരിക്കേണ്ടി വരും. ചിലപ്പോൾ വളരെ പ്രയാസത്തോടെ മിണ്ടേണ്ടി വരും. ചിലപ്പോൾ മണിക്കൂറുകൾ നഷ്ടപ്പെടുന്ന സാഹചര്യമുണ്ടാകും. ചിലപ്പോൾ സാമ്പത്തിക നഷ്ടമുണ്ടാകും. ചിലപ്പോൾ അഭിമാന നഷ്ടമുണ്ടാകും. ആ സന്ദർഭത്തിലൊക്കെ നിങ്ങൾ ക്ഷമിക്കുന്ന ആ ക്ഷമയുണ്ടല്ലോ, ആ കഠിനാധ്വാനം, ആ ജിഹാദ്, ആ ആശയും ഇതിൽ നിലനിൽക്കുകയാണ്. പടച്ചതമ്പുരാൻ ഒരു വാക്ക് പറയുമ്പോൾ അതിന് വ്യക്തമായ ആശയങ്ങളും ആദർശങ്ങളും അതിൻ്റെ ഇടയിൽ നിലനിൽക്കും. ചുരുക്കി പറയട്ടെ, നമ്മുടെ തഖ്‌വ ഭദ്രമാക്കിക്കൊണ്ട് അള്ളാഹുവിന്റെ സ്വർഗീയ ആരാമത്തിലേക്ക് നമുക്ക് പോകണമെങ്കിൽ നമ്മൾ കഠിനാധ്വാനം ചെയ്യണം. എന്നിട്ട് അള്ളാഹു പറഞ്ഞു, വഅ്തസിമു ബിഹബ്ലില്ല, അള്ളാഹുവിന്റെ ഹബില് കൊണ്ട് നിങ്ങൾ മുറുകെ പിടിക്കുക. എന്താണ് അള്ളാഹുവിന്റെ കയറ്? ആ പ്രയോഗം തന്നെ ഹബിലുല്ലാ എന്നുള്ള പ്രയോഗം മുഫസ്സിറുകൾ നമ്മെ പഠിപ്പിക്കുന്നത്, ഹബിലുല്ലാ എന്ന് പറയുന്നത് തശ്രീഫിന്റെ പ്രയോഗമാണ്. ഹബിലിനെ അള്ളാഹുവിലേക്ക് ചേർത്തി പറയുന്ന അറബി ഭാഷയിൽ ഇലാഫത്ത് എന്ന് പറയുന്ന ആ പരിപാടി ഉണ്ടല്ലോ, ആ ഇലാഫത്ത് ഇലാഫത്തു തശ്രീഫാണ് എന്ന് പറഞ്ഞാൽ ഈ ഹബിലിനെ ശ്രേഷ്ഠമാക്കുകയാണ്. ഉദാഹരണമായി ബൈത്തുല്ലാ, അള്ളാഹുവിന്റെ ഭവനം എന്ന് പറയും പോലെ, അബ്ദുല്ലാ, അള്ളാഹുവിന്റെ അടിമ എന്ന് പറയും പോലെ, ഹബിലുല്ലാ, അള്ളാഹുവിന്റെ മാർഗം അല്ലെങ്കിൽ അള്ളാഹുവിന്റെ കയറ് എന്നൊക്കെ പറയുമ്പോ അവിടെ ഒരു മഹത്തപ്പെടുത്തലുണ്ട്. എന്താണ് അള്ളാഹുവിന്റെ കയറ്? കയറിനെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാമിക ലോകത്തെ ഹബിൽ എന്ന വേർഡിന് കുല്ലു സബബി യൂസിലു ബിലിൽ മദ്ലൂബ്, നാം എന്ത് ലക്ഷ്യം വെക്കുന്നോ അതിലേക്ക് നമ്മെ ചേർക്കുന്നതിനാണ് കയറ് എന്ന് പറയുന്നത്, ഹബില് എന്ന് പറയുന്നത്. നേരെ ഹബില് എന്ന് പറഞ്ഞാൽ അറബി ഭാഷയിൽ വിശാലമായ അർത്ഥമുണ്ട്, ഞാൻ അങ്ങോട്ട് പോകുന്നില്ല. ചുരുക്കി പറയട്ടെ, നമ്മുടെ ലക്ഷ്യം അള്ളാഹുവിന്റെ സ്വർഗീയാരാമത്തിൽ പ്രവേശിക്കുക, അള്ളാഹുവിന്റെ ഭീകരമായ ശിക്ഷ അരങ്ങേറുന്ന നരകീയാഗ്നിയിൽ നിന്ന് മോചിതരാവുക. ഈ ലക്ഷ്യം നേടാൻ അള്ളാഹുവിന്റെ കയറിനെ നിങ്ങൾ മുറുകെ പിടിക്കുക. മഹാനായ ഇബ്നു അബ്ബാസ് റഈസുൽ മുഫസ്സിരീൻ ഈ ഹബിലിന് പറയുന്ന അർത്ഥം തമസ്സകു ബിദീനില്ലാ, അള്ളാഹുവിന്റെ ദീൻ കൊണ്ട് നിങ്ങൾ മുറുകെ പിടിക്കുക. നിങ്ങൾ ഒന്നിക്കേണ്ടത് തൗഹീദിലാണ്, നിങ്ങൾ ഒന്നിക്കേണ്ടത് സുന്നത്തിലാണ്. അള്ളാഹുവിനോട് മാത്രം പ്രാർത്ഥിക്കുന്ന ഒരു കൂട്ടായ്മയാണ് നിങ്ങൾക്കുള്ളത് എങ്കിൽ നിങ്ങളുടെ ഈ കൂട്ടായ്മയെ വെടിവെച്ചിടാൻ ലോകത്തൊരു ശക്തിക്കും സാധ്യമല്ല, നിങ്ങളെ നശിപ്പിക്കാൻ സാധ്യമല്ല. അള്ളാഹുവിന്റെ ഹബീബ് 1400 വർഷങ്ങൾക്ക് മുമ്പ് പ്രഖ്യാപിച്ചതാണ്, യാ അയ്യുഹ നാസ് ഖൂലു ലാ ഇലാഹ ഇല്ലല്ലാ, ജനങ്ങളെ നിങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാ പറയുക, തുഫ്ലിഹു, നിങ്ങൾ വിജയിക്കും. നിങ്ങളുടെ പടയോട്ടത്തെ നിയന്ത്രിക്കാൻ ലോകത്തൊരു ശക്തിയുമില്ല എന്ന് അള്ളാഹുവിന്റെ പ്രവാചകന്റെ പ്രഖ്യാപനമാണ്. തൗഹീദിൽ ഒന്നിക്കാത്ത കാലത്തോളം ഈ മുസ്ലിം സമൂഹത്തിന് ഈ ലോകത്തും പരലോകത്തും രക്ഷയില്ല എന്ന് പരിശുദ്ധമായ ഖുർആന്റെ പ്രഖ്യാപനമാണ്. അതുപോലെ മഹാനായ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ഈ ഹബിലിനെ വിശദീകരിച്ചു. മഹാനബറുകൾ പറഞ്ഞു, ഹബുല്ലാ എന്ന് പറഞ്ഞാൽ അൽ ജമാഅ, മുസ്ലിം സമൂഹത്തിന്റെ ജമാഅത്താണ്. അലൈക്കും ബിൽ ജമാഅ, ഈ സമൂഹത്തിന്റെ സംഘടിതത്തെ നിങ്ങൾ ശ്രദ്ധിക്കണം. ഫഇന്നഹാ ഹബിലുല്ലാ, ഈ സമൂഹത്തിന്റെ ജമാഅത്ത് ഈ സമൂഹത്തിന് അള്ളാഹു നൽകിയ കയറാണ്. വലിയ വിശാലമായ സമുദ്രത്തിൽ ആർത്തിറമ്പി വരുന്ന തിരമാലകളുള്ള സമുദ്രത്തിൽ ഒരു മനുഷ്യൻ വീണ് കിടക്കുന്നു. ആ സമുദ്രത്തിലേക്ക് ഒരു കപ്പലിൽ നിന്ന് കയറിട്ട് കൊടുത്താൽ അതിൽ ഒരാൾ പിടിച്ചു നിൽക്കുന്നത് പോലെയാണ് ഈ ഭൗതിക ലോകത്ത് 1000 പ്രശ്നങ്ങളുടെ ഈ സങ്കീർണമായ കാലഘട്ടത്തിലൂടെ ജീവിക്കുന്ന മനുഷ്യന് അള്ളാഹുവിന്റെ സ്വർഗീയ ലോകത്തേക്ക് കയറിപ്പറ്റാനുള്ള അള്ളാഹുവിന്റെ കയറാണ് മുസ്ലിം ഉമ്മത്തിന്റെ സംഘടിതത്വം. എന്നിട്ട് മഹാനായ ഇബ്നു മസ്ഊദ് പറഞ്ഞു, ഇന്നമാ തഖറഹൂന ഫിൽ ജമാഅ, സംഘടിതമായി പ്രവർത്തിച്ചാൽ അല്ലെങ്കിൽ സംഘടനകളുമായി പ്രവർത്തിച്ചു പോയാൽ അവിടെ നിങ്ങൾക്ക് എന്തൊക്കെ വെറുപ്പും പ്രയാസങ്ങളും ഉണ്ടാകുന്നു, ആ വെറുപ്പുകളുണ്ടല്ലോ, ഖൈറും മിമ്മാ തുഹിബ്ബൂന ഫിൽ ഫുർഖ, നിങ്ങൾ തെറ്റിപ്പിരിഞ്ഞ് ഒറ്റപ്പെട്ടു പോകുന്ന സാഹചര്യത്തെക്കാൾ ഏറ്റവും ഉത്തമമാണ് സംഘടിതമായി നിങ്ങൾ പ്രവർത്തിക്കുമ്പോൾ. സൗഹൃദത്തോടെ ഒരു മാതാവിന്റെയും പിതാവിന്റെയും സന്തതികളെ പോലെ നിങ്ങൾ ജീവിക്കുമ്പോൾ നിങ്ങൾക്കിടയിൽ ഒരസലുകൾ ഉണ്ടാകും, നിങ്ങൾക്കിടയിൽ എന്തെങ്കിലും ചെറിയ പ്രയാസം
പ്രയാസങ്ങൾ പ്രശ്നങ്ങൾ ഉണ്ടാകും. ആ പ്രശ്നങ്ങളുണ്ടല്ലോ, നിങ്ങൾ ഒറ്റപ്പെട്ടു പോകുന്നതിനേക്കാൾ, ഒറ്റ തിരിഞ്ഞു പോകുന്നതിനേക്കാൾ ഖൈറാണ് അപ്പോഴുണ്ടാകുന്ന പ്രയാസങ്ങൾ എന്ന് മഹാനായ ഇമാം ബഗ്ബി തന്റെ തഫ്സീറിൽ ഇബ്നു മസ്ഊദിനെ ഉദ്ധരിച്ചു കൊണ്ട് പറയുകയാണ്. ചുരുക്കി പറയട്ടെ, നമ്മോട് അള്ളാഹുവിന്റെ കൽപ്പന, അള്ളാഹുവിന്റെ കയറ് കൊണ്ട് നിങ്ങൾ മുറുകെ പിടിക്കുക എന്ന് പറയുമ്പോ തൗഹീദിൽ ഒതുങ്ങി നിന്നുകൊണ്ട് പ്രവാചകൻ നമുക്ക് പഠിപ്പിച്ചു തന്ന സുന്നത്തിനെ പ്രാവർത്തികമാക്കുക. അതുപോലെ എന്താണ് ഇവിടെ ജമാഅത്ത്? ജമാഅത്താണ് ഹബീബുല്ലാഹ് എന്ന് പറഞ്ഞു ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു. അള്ളാഹുവിന്റെ മാർഗം എന്ന് പറയുമ്പോ, അല്ലെങ്കിൽ അള്ളാഹുവിന്റെ കയർ എന്ന് പറയുമ്പോ ജമാഅത്താണ്. എന്താണ് ജമാഅത്ത്? സംഘടനയാണ്. ഇന്ന് ലോകത്ത് കേരളത്തിലും ഖത്തറിലും അതുപോലെ GCCയിലെ മുഴുവൻ രാഷ്ട്രങ്ങളിലും നിരവധി സംഘടനകളുണ്ട്. ഈ സംഘടനകളിൽ ഏതെങ്കിലും ഒന്നിൽ മെമ്പർഷിപ്പ് എടുത്തില്ലെങ്കിൽ നമ്മൾ സ്വർഗത്തിലെത്തൂല എന്നാണോ? എന്താണ് യഥാർത്ഥത്തിൽ സംഘടന എന്ന് പറഞ്ഞാൽ? സംഘടന എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ ഹബീബായ പ്രവാചകനും അവിടുത്തെ സഹാബാക്കളും എന്ത് പ്രവർത്തിച്ചോ ആ പ്രവർത്തനം പ്രവർത്തിക്കുന്ന കൂട്ടായ്മ എന്നാണ്. ഖൈറുന്നാസി ഖർനി സുമ്മല്ലദീന യലൂനഹും സുമ്മല്ലദീന യലൂനഹും. ഉത്തമരായ കാലക്കാർ എന്റെ കാലക്കാരാണ്, പിന്നെ അതിനോടടുത്തവർ, പിന്നീട് അതിനോടടുത്തവർ. ഉത്തമ നൂറ്റാണ്ടുകാരായ ജനതയാണ് ഉത്തമമായ സംഘടന. ആ സംഘടന എന്താണോ ഈ ഭൂമിയുടെ മുകളിൽ നടപ്പാക്കിയത്, അത് നടപ്പാക്കുന്നവരാണ് ഒറിജിനൽ അള്ളാഹുവിന്റെ ഇഷ്ടപ്പെട്ട, അള്ളാഹുവിന്റെ പ്രിയങ്കരന്മാരായ അടിമകൾ, അവരാണ് ഒറിജിനൽ സംഘടന. മാത്രമല്ല പരിശുദ്ധ ഖുർആനിൽ അള്ളാഹു പറഞ്ഞു വഅത്തസിമൂ ബിഹബ്ലില്ല എന്ന് പറഞ്ഞിട്ട് ജമീ ആയിട്ടായിരിക്കണം. അറബി ഭാഷ അറിയുന്നവർക്കറിയാം, ജമീ നിങ്ങൾ എല്ലാവരും ഒരുമിച്ച് എന്ന് മലയാളത്തിൽ പറയുമ്പോൾ അതിനെ ഹാല് എന്നാണ് അറബി ഭാഷയിൽ പറയുക. ജമീ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ അവസ്ഥ, എല്ലാവരും ഒരുമിച്ചായിരിക്കണം അള്ളാഹുവിന്റെ മാർഗം സ്വീകരിക്കേണ്ടത്. മുഅഹിദുകളായ നിങ്ങൾ എല്ലാവരും ഒന്നായിക്കൊണ്ടായിരിക്കണം. ഇവിടെ ജമീഅൻ എന്ന് പറയുന്ന ഹാലിന്റെ സാഹിബ് ഹാല് വഅത്തസിമു എന്ന വേർഡിലെ അവസാനത്തെ ജമ്മിന്റെ വാവാണ്. അതായത് നിങ്ങൾ വഅത്തസിമു, നിങ്ങൾ മുറുകെ പിടിക്കുക, അല്ലെങ്കിൽ നിങ്ങൾ എല്ലാവരും സുരക്ഷിതരാവുക. ഏതവസ്ഥയിൽ ജമീഅ? നിങ്ങളെല്ലാവരും കൂടെ സംഘടിച്ചുകൊണ്ട്, നിങ്ങളെല്ലാവരും കൂടെ ഒരുമിച്ചുകൊണ്ട്, നിങ്ങളെല്ലാവരും ഒന്നായിക്കൊണ്ടാവണം നിങ്ങൾ മുറുകെ പിടിക്കേണ്ടത്. ഞാൻ എന്റെ കാര്യം നോക്കുന്നു, ഞാൻ ഒറ്റക്ക് പോകുന്നു, ഞാൻ പള്ളിയിൽ പോയിരിക്കുന്നു, ഞാൻ തറവാത്തിബ് നമസ്കരിക്കുന്നു, ഞാൻ ഖുർആൻ പാരായണം ചെയ്യുന്നു, എന്റെ വീട് നോക്കുന്നു, എന്റെ മക്കളെ നോക്കുന്നു. പോരാ, ജമീഅ, നിങ്ങളെല്ലാവരും ഒരുമിച്ചായിരിക്കണം. നിനക്ക് ഒറ്റക്ക് പോയി വെള്ളിയാഴ്ച ജുമാ നടത്താൻ നിർവാഹമില്ല, ഒറ്റക്ക് പോയി ഒരു പെണ്ണിനെ വിവാഹം കഴിക്കാൻ നിർവാഹമില്ല, ഒറ്റക്ക് പോയി ഹജ്ജ് നിർവഹിക്കാൻ നിർവാഹമില്ല, ഒറ്റക്ക് പോയി സക്കാത്ത് കൊടുക്കാൻ നിർവാഹമില്ല. നീ ജമീഅയിട്ടായിരിക്കണം. മാത്രമല്ല സഹോദരങ്ങളെ, അഞ്ചു നേരം നമ്മൾ നമസ്കരിക്കാറുണ്ട്. എന്താണ് നമസ്കരിക്കുമ്പോ പറയുന്നത്? അള്ളാഹുവേ, നിന്നോട് മാത്രം ഞങ്ങൾ സഹായം തേടുന്നു, നിനക്ക് മാത്രം ഞങ്ങൾ ഇബാദത്ത് എടുക്കുന്നു എന്നാ പറയുന്നത്. അള്ളാഹുവിന് മാത്രം ഇബാദത്ത് എടുക്കുന്നു, അള്ളാഹുവിനോട് മാത്രം സഹായം തേടുന്നു എന്ന് ഖുർആൻ നമ്മോട് പറയാൻ പറയുകയാണ്. എന്താ ഒറ്റക്ക് നമസ്കരിക്കുകയാണ് നമ്മൾ? ഒറ്റക്ക് നമസ്കരിക്കുമ്പോ ഞാൻ പറയുന്നത് ഇയ്യാക നഅബ്ദു, അള്ളാഹുവേ നിനക്ക് മാത്രം ഞങ്ങൾ ഇബാദത്ത് എടുക്കുന്നു. ഒറ്റയ്ക്ക് ഞാൻ റവാത്തിബ് സുന്നത്ത് നമസ്കരിക്കുന്നു, നമ്മൾ എല്ലാവരും നമസ്കരിക്കുന്നു. അപ്പോ നമ്മൾ പറയുന്നു നഅബ്ദു അല്ലാഹുവേ നിനക്ക് ഞങ്ങൾ ഇബാദത്ത് എടുക്കുന്നു, ഇയ്യാക നസ്തഈൻ നിന്നോട് മാത്രം ഞങ്ങൾ സഹായം തേടുന്നു. ഒറ്റയ്ക്ക് നമസ്കരിക്കുമ്പോൾ നമ്മോട് കൂടെയുള്ള ഞങ്ങൾ ആരാ? ഒറ്റയ്ക്ക് നമസ്കരിക്കുന്ന മനുഷ്യൻ അല്ലാഹുവേ ഞങ്ങൾ ഇബാദത്ത് എടുക്കുന്നു, അല്ലാഹുവേ ഞങ്ങൾ സഹായം തേടുന്നു എന്ന് പറയുമ്പോ ആരാണ് ആ ഞങ്ങൾ? സഹോദരങ്ങളെ, നമ്മുടെ കൂടെയുള്ള ഞങ്ങൾ ആരാണ്? അള്ളാഹു നമ്മെ കൊണ്ട് പറയിപ്പിക്കാൻ നീ ഇങ്ങനെ പറയണം, ഞങ്ങൾ നിന്നോട് സഹായം തേടുന്നു, ഞങ്ങൾ നിന്നോട് പ്രാർത്ഥിക്കുന്നു. ആരാണ് ആ ഞങ്ങൾ? മഹാന്മാരായ മുഫസ്സിറുകൾ വിശദീകരിച്ചു. മഹാനായ ഇബ്നു കഥീർ റഹ്മഹുള്ള ഈ കാര്യം ചോദിച്ചു, ആരാണ് ആ ഞങ്ങൾ? അദ്ദേഹം ചോദിക്കുകയുണ്ടായി, ഫയിൻ ഖീല ഫമാ മഅനന്നൂൻ, ആരാണ് ഞങ്ങൾ എന്നതിന്റെ അർത്ഥമെന്ന് നിന്നോട് ചോദിക്കപ്പെട്ടാൽ നീ പറയേണ്ട മറുപടി എന്താണെന്നറിയാമോ? എന്താ നീ പറയുന്നത്?
ഈ ഭൂമിയുടെ മുകളിൽ അല്ലാഹുവിന് ഇബാദത്ത് എടുക്കാൻ വേണ്ടി പടക്കപ്പെട്ട ഏതെല്ലാം മനുഷ്യരുണ്ടോ അവർ മുഴുവനും എന്റെ സഹോദരങ്ങളാണ്. അല്ലാഹുവേ, ഞാൻ മാത്രമല്ല പരിശുദ്ധമായ ഖിബ്ലയിലേക്ക് തിരിഞ്ഞു നമസ്കരിക്കുന്ന ഈ ലോകത്തുള്ള ഏഷ്യയിലെയും പശ്ചിമേഷ്യയിലെയും യൂറോപ്പിലെയും അമേരിക്കൻ വൻകരയിലെയും ആഫ്രിക്കൻ വൻകരയിലെയും ഒക്കെയുള്ള കോടിക്കണക്കായ മുസൽമാന്മാർ, അല്ലാഹുവേ നിന്നോട് മാത്രം നിന്നോട് മാത്രം സഹായം തേടുന്നു, നിനക്ക് മാത്രം ഇബാദത്ത് എടുക്കുന്നു, ഞങ്ങളെല്ലാവരും റബ്ബേ എന്ന് പറയാൻ അല്ലാഹു പറഞ്ഞിട്ട് അതിൽ നിന്ന് ആരെയാണ് സഹോദരങ്ങളെ നമ്മൾ മാറ്റി നിർത്തുക? ഏത് സംഘടനക്കാരനെയാണ് നമ്മൾ മാറ്റി നിർത്തുക? ഏത് സംഘടനക്കാരനെയാണ് നമ്മൾ അതിന്റെ അകത്തേക്ക് കയറ്റുക? നമ്മുടെ സംഘടന അല്ലാഹുവിനെ ഭയപ്പെടുന്ന തഖ്വയിൽ ഒതുങ്ങി നിൽക്കുന്ന ആരൊക്കെ അല്ലാഹുവിന്റെ ഭൂമിയിലുണ്ടോ അവരും നമ്മളും ഒരു സംഘടനയാണ്. ഒരാളെയും നമുക്ക് ഇതിൽ നിന്ന് പുറത്താക്കാൻ സാധ്യമല്ല. അതുപോലെ തന്നെ ഗൾഫിലെ മസ്ജിദുകൾ, ജി സി സിയിലെ മുഴുവൻ രാഷ്ട്രങ്ങളിലും മലയാളികൾ താമസിക്കുമ്പോൾ ഒരു പള്ളിയിൽ നിന്ന് ബാങ്ക് കേൾക്കുന്നു, അവൻ പള്ളിയിൽ കയറുന്നു, അവിടെ ഇമാം ഫാത്തിഹ ഓതുന്നു, വലല്ലാലീൻ എന്ന് പറയുന്നു. ആ സന്ദർഭത്തിൽ ഫാത്തിഹക്ക് ശേഷം എല്ലാവരും ആമീൻ പറയുകയാണ്. എന്താണ് ആമീനിന്റെ അർത്ഥം? അല്ലാഹുവേ ഇതിന് നീ ഉത്തരം ചെയ്യണമേ. എന്താണ് ഇവിടെ പ്രാർത്ഥിച്ചിട്ടുള്ളത്? ഇഹ്ദിന സ്വറാത്തൽ മുസ്തഖീം, ചൊവ്വായ മാർഗത്തിലേക്ക് അല്ലാഹുവേ ഞങ്ങളെ നീ ചേർക്കണമേ എന്ന പ്രാർത്ഥന പ്രാർത്ഥിച്ചപ്പോ എല്ലാവരും ആമീൻ പറയുകയാണ്, ഞങ്ങളെ ചേർക്കണമേ. അപ്പൊ അല്ലാഹുവേ നീ ഉത്തരം ചെയ്യണമേ. ആർക്ക് വേണ്ടി? ഞങ്ങൾക്ക് വേണ്ടി, ഈ പള്ളിയിലുള്ള എല്ലാവർക്കും വേണ്ടി. പള്ളിയിൽ ആരൊക്കെയാണുള്ളത്? എല്ലാവരുമുണ്ട്, എല്ലാ സംഘടനക്കാരനുണ്ട്, എല്ലാ ആളുകളുമുണ്ട്. ഇമാമ് ആരാണ്? ഇന്ന് അറബ് മേഖലയിൽ 99% ഇമാമുകളും അവർ അല്ലാഹു അല്ലാത്തവരോട് പ്രാർത്ഥിക്കുന്നത് ശിർക്കാണെന്ന് പറയുന്നവരാണ്. ഐക്കല്ല് കെട്ടുന്നത് ശിർക്കാണെന്ന് പറയുന്നവരാണ്. നീർച്ച അല്ലാഹുവിനോട് മാത്രമാണെന്ന് പറയുന്നവരാണ്. കബറ് കെട്ടിപ്പൊക്കുന്നത് ഹറാമാണെന്ന് പറയുന്നവരാണ്. മാത്രമല്ല സുബ്ഹിയിലെ കുനൂ തോതാതെ പോകുന്നവരാണ്. നമസ്കാരം കഴിഞ്ഞതിന് ശേഷം ഉച്ചത്തിൽ പ്രാർത്ഥിക്കാത്തവരാണ്. മാത്രമല്ല സ്ത്രീകൾ പള്ളിയിൽ ജുമാ ജമാഅത്ത് പങ്കെടുക്കുന്നത് ഹറാമല്ലെന്ന് പറയുന്നവരാണ്. അതുപോലെയുള്ള ഒരുപാട് പ്രവാചകന്റെ സുന്നത്ത് പ്രാവർത്തികമാക്കുന്ന ആ ഇമാമിന്റെ പിന്നിൽ നിന്നുകൊണ്ട് ആമീൻ പറയുന്ന മനുഷ്യന്മാരെ സംബന്ധിച്ചിടത്തോളം ഈ രൂപത്തിൽ പ്രവർത്തിച്ചാൽ അല്ലാത്തവരോട് പ്രാർത്ഥിക്കൽ ശിർക്കാണെന്ന് പറഞ്ഞ അത് പുത്തം വാദമാണ്. അല്ലാഹു അല്ലാത്തവരുടെ സഹായം അർപ്പിച്ച് അവർക്ക് വേണ്ടി നീർച്ചയർപ്പിച്ചാൽ അത് ശിർക്കാണെന്ന് പറയുന്നത് പുത്തം വാദമാണ്. അവർ ബിദഈകളാണ്, അവരുമായി മിണ്ടാൻ പാടില്ല, അവരോട് സലാം പറയാൻ പാടില്ല, അവരുടെ സമ്മേളനങ്ങളിൽ പങ്കെടുക്കാൻ പാടില്ല, അവരിൽ നിന്ന് മാറി നിൽക്കണമെന്ന് പറയുന്ന ആളുകൾ ഇത്തരം ഇമാമുകളുടെ പിന്നിൽ നമസ്കരിക്കുമ്പോൾ ആ ഇമാമുകൾ ആമീൻ പറയുന്ന സന്ദർഭത്തിൽ അവിടെ അല്ലാഹുവേ ഉത്തരം ചെയ്യണമേ എന്ന് പറയുമ്പോൾ ആരൊക്കെയാണ് സഹോദരങ്ങളെ ഇവിടെ പുറത്താക്കപ്പെടുക? ആ പ്രാർത്ഥനയിലേക്ക് ആരൊക്കെയാണ് കയറ്റിക്കൊണ്ടുവരിക? നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അല്ലാഹുവിനെ ഭയപ്പെടുന്ന മുത്തഖീങ്ങൾക്ക് സന്തോഷത്തോടുകൂടെ ജീവിക്കാനുള്ള ഒരു അവസരമാണ് ഈ ഭൂമിയിൽ അല്ലാഹു ഒരുക്കിയിരിക്കുന്നത്. ആരാണ് മുസൽമാന്മാർ? നമ്മുടെ നാട്ടിലൂടെ നമ്മൾ യാത്ര ചെയ്യുകയാണ്, ഇന്ത്യയിലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും മതേതര ജനാധിപത്യ രാഷ്ട്രങ്ങളിലൂടെ യാത്ര ചെയ്യുമ്പോൾ ഒരു പള്ളിയിൽ നിന്ന് ബാങ്കുലികൾ മുടക്കപ്പെടുകയാണ്. ആ ബാങ്ക് കേൾക്കുന്ന സന്ദർഭത്തിൽ നമ്മൾ ആ പള്ളിയുടെ ഫ്രണ്ടിലൂടെ നമ്മൾ വാഹനം ഓടിച്ചു പോകുമ്പോൾ പെട്ടെന്ന് നിർത്തുന്നു. നമ്മൾ നിർത്തി വാഹനത്തിൽ നിന്ന് ഇറങ്ങി നമ്മൾ നമസ്കരിക്കാൻ കയറി ചെല്ലുന്നു. നമസ്കരിക്കാൻ കയറി ചെന്ന് നോക്കുമ്പോൾ അത് ഒരു തലയക്കെട്ടിന് വാലൊക്കെയുള്ള ഒരു വലിയ ഒരു പണ്ഡിതൻ, ഒരു പുരോഹിതനാണ് അവിടെ ഉള്ളത്. അതിന്റെ തൊട്ടപ്പുറത്തൊരു ജാറമുണ്ട്, ആ ജാറം കെട്ടിപ്പൊക്കിയിട്ടുണ്ട്. ആ ജാറത്തെങ്കിൽ ഇവരൊക്കെ ചെന്നിട്ട് എല്ലാവിധ ശിർക്കും ചെയ്യാറുമുണ്ട്. പക്ഷേ നമ്മൾ ചെന്ന് നോക്കുമ്പോൾ പള്ളിയിൽ നിന്ന് ബാങ്കാണ് കേൾക്കുന്നത്. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാ വഅശ്ഹദു അന്ന മുഹമ്മദ റസൂലുള്ളാ എന്നാണ് ആ പള്ളിയിൽ നിന്ന് കേൾക്കുന്നത്. ആ ബാങ്കിന് അവിടുത്തെ ഇമാം മറുപടി പറയുന്നുണ്ട്, ഇഖാമത്തിൽ അദ്ദേഹം പങ്കെടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞ ഉടനെ നമസ്കരിക്കാൻ വരികയാണ്. ആ സന്ദർഭത്തിൽ അപ്പുറത്ത് ജാറം നമ്മൾ പരിഗണിക്കുന്നില്ല. നമ്മെ സംബന്ധിച്ചിടത്തോളം ഒരാൾ ലാ ഇലാഹ ഇല്ലല്ലാ മുഹമ്മദ് റസൂലുള്ളാ എന്നും ചൊല്ലി ഇങ്ങോട്ട് കയറി വന്നാൽ നമ്മെ സംബന്ധിച്ചിടത്തോളം അത് അവൻ മുസൽമാനാണെന്നുള്ളതിന്റെ രേഖയാണ്.
ഇമാം ബുഖാരി റഹ്മഹുള്ള നമ്മെ പഠിപ്പിക്കുകയാണ്, മഹാനായ മൈമൂൻ ഇബ്ൻ സിയാ റഹ്മഹുള്ള അനസ് ഇബ്ൻ മാലിക് റഹ്മഹുള്ളയുമായി സംവദിക്കുകയാണ്, മഹാനവരുകളോട് ചോദിക്കുകയാണ്, ഒരാൾ എപ്പോഴാണ് മുസൽമാനാവുക, എങ്ങനെയാണ് അവൻ മുസ്ലിമാണെന്ന് പറയുക. മഹാനവരുകൾ പറഞ്ഞു, മൻ ശഹീദ അല്ലാ ഇലാഹ ഇല്ലല്ലാ വസ്തഖ്ബല ഖിബ്ലതന വസല്ലാ സ്വലാതന വഅകല ദബീഹതന ഫഹുവൽ മുസ്ലിം മാ ലഹു മാലിൽ മുസ്ലിം വഅലൈഹി മാ അലൽ മുസ്ലിം. ഒരാൾ അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാ വഅശ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാ എന്ന് പറയുന്നത് നമ്മൾ കേട്ടു അല്ലെങ്കിൽ അറിഞ്ഞു അല്ലെങ്കിൽ നമുക്ക് ബോധ്യമായി, അവനത് കഴിഞ്ഞ് നേരെ നിങ്ങളുടെ നമസ്കാരത്തിന് നമ്മുടെ നമസ്കാരം നമസ്കരിച്ചു, വസ്തഖ്ബല ഖിബ്ലതന നമ്മുടെ ഖിബ്ലയിലേക്ക് തിരിഞ്ഞ് നമസ്കരിക്കുന്നു, വഅകല ദബീഹതന നമ്മൾ അറുത്തതിനെ തിന്നും എന്നുള്ള മാനസികാവസ്ഥ അവനുണ്ടെന്ന് നമുക്ക് ബോധ്യമാകുന്നു എങ്കിൽ ഫഹുവൽ മുസ്ലിം അവൻ മുസൽമാനാണ് എന്ന് പരിശുദ്ധമായ പ്രവാചക വചനം നമ്മെ പഠിപ്പിക്കുകയാണ്. ചുരുക്കി പറയട്ടെ, ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ആരുടെയും കൽബ് മാന്തി നോക്കാൻ റസൂലുള്ള പഠിപ്പിച്ചിട്ടില്ല. ഒരു യുദ്ധവേളയിൽ ഇസ്ലാമിന്റെ ശത്രുവുമായി ഏറ്റുമുട്ടുന്ന സഹാബി അവസാനം ശത്രുവിനെ വകവരുത്തുന്ന സന്ദർഭത്തിൽ വാളിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് പറഞ്ഞുകൊണ്ട് ആ ശത്രു ഓടാൻ ശ്രമിച്ചപ്പോ സഹാബി അദ്ദേഹത്തെ വെട്ടുവീഴ്ത്തി. റസൂലുള്ളാഹിയോട് ഇക്കാര്യം പറഞ്ഞു. പ്രവാചകൻ പറയുകയാണ്, ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് പറഞ്ഞതിന്റെ ശേഷം അദ്ദേഹത്തെ നീ വെട്ടിയോ? സഹാബിയുടെ ചോദ്യം, റസൂലേ അദ്ദേഹം എന്റെ വാളിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി പറഞ്ഞതല്ലേ? പ്രവാചകന്റെ മറു ചോദ്യം, നീ അദ്ദേഹത്തിന്റെ ഹൃദയം തുറന്നു നോക്കിയോ? ഇങ്ങനെയാണ് മുസ്ലിം ലോകത്തെ സംബന്ധിച്ചിടത്തോളം ആരുടെയും ഹൃദയം തുറന്നു നോക്കാൻ ഇസ്ലാം നമ്മെ പഠിപ്പിക്കുന്നില്ല. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാ വഅശ്ഹദു അന്ന അശ്ഹദു അന്ന മുഹമ്മദ റസൂലുള്ളാ എന്ന് പറഞ്ഞവനെ മുസൽമാനായി പരിഗണിക്കുന്നു. അതുപോലെ തന്നെ ആരാണ് നമസ്കരിക്കുന്ന ആളുകൾ, നമ്മൾ നമസ്കരിക്കാൻ നിൽക്കുമ്പോ നമ്മോട് ഇമാം പറയാറുണ്ട്, നമ്മുടെ നാട്ടുകാർക്ക് അത് പരിചയക്കുറവാണ്. അറേബ്യൻ മേഖലയിൽ നമുക്ക് കാണാം, ഇമാമുകൾ ഇഖാമത്ത് കഴിഞ്ഞാൽ ഉടനെ തന്നെ അവർ ഇങ്ങോട്ട് തിരിഞ്ഞു നിൽക്കും മാമൂങ്ങളുടെ ഭാഗത്തേക്ക്. എന്നിട്ട് ഇമാമുകൾ പറയും, മനുഷ്യരെ ലതസവ്വുന്ന സുഫൂഫക്കും, ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്ത ഹദീസാണ് റസൂലുള്ളാഹിയുടെ, ലതസവ്വുന്ന സുഫൂഫക്കും നിങ്ങളുടെ സഫുകൾ നിങ്ങൾ അണിയൊപ്പിച്ച് നിൽക്കുക, ഔലയുഹാലിഫന്നല്ലാഹു ബൈന വുജൂഹിക്കും അല്ലെങ്കിൽ നിങ്ങൾക്കിടയിൽ ഭിന്നതയുണ്ടാകും. ഇമാമിന്റെ പ്രഖ്യാപനം 1400 വർഷങ്ങൾക്ക് മുമ്പ് ഇക്കാ മുതൽ ഇന്ന് വരെ മസ്ജിദുകളിൽ നമ്മൾ കേൾക്കുന്നതാണ് ഇമാമുകളിൽ നിന്ന്. നിങ്ങളുടെ സഫുകളെ നിങ്ങൾ അടിയൊപ്പിച്ച് നിൽക്കുക അല്ലെങ്കിൽ അല്ലാഹു നിങ്ങൾക്കിടയിൽ ഭിന്നതയുണ്ടാക്കും. ആരാണ് നിങ്ങളെന്ന് പറയുന്നവർ അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാ വഅശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാ എന്ന് പറയുന്നവരാണ് നമ്മൾ നിങ്ങൾ എന്ന് പറയുന്നവർ. ഈ നിങ്ങൾ എന്ന് അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞ ഔലയുഹാലിഫന്നല്ലാഹു ബൈന വുജൂഹിക്കും, നിങ്ങൾക്കിടയിൽ അല്ലാഹു ഭിന്നിപ്പുണ്ടാക്കും എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു സംഘടനക്കാരനോടാണോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വർഗക്കാരോടാണോ ഏതെങ്കിലും ഒരു രാഷ്ട്രക്കാരോടാണോ? അല്ല, അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാ വഅശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാ എന്ന് പറയുന്ന ആരൊക്കെയുണ്ടോ അവരോടെല്ലാം അല്ലാഹുവിന്റെ ഹബീബിന്റെ പ്രഖ്യാപനമാണ്. അതുപോലെ ആരാണ് നമ്മുടെ നേതാവ്? പലർക്കും പല നേതാക്കന്മാരുമുണ്ട്. ഈ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഒരേ ഒരു നേതാവ് മാത്രമാണ് അവർക്കുള്ളത്. ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ നമുക്ക് കാണാം, മഹാനായ പ്രവാചകൻ പറയുന്നു, അന സയ്യിദുൽ ഖൗമി യൗമൽ ഖിയാമ, ഞാൻ ജനങ്ങളുടെ നേതാവാണ് നാളെ പാരത്രീക ലോകത്ത്. ഹൽ തദ്റൂന ബിമ, സഹാബാക്കളെ എന്തുകൊണ്ടാണ് ഞാൻ നേതാവാകുന്നതെന്ന് നിങ്ങൾക്കറിയാമോ? യജ്മഉല്ലാഹുൽ അവ്വലീന വൽ ആഖരീന ഫീ സഈദിൻ വാഹിദിൻ, നാളെ പാരത്രീക ലോകത്ത് കഴിഞ്ഞ കാലക്കാരെയും ഭാവിയിൽ വരാനുള്ളവരെയും എല്ലാവരെയും കോടാനകോടി മനുഷ്യരെ നാളെ ഹശറിന്റെ മൈതാനിയിൽ ഒരുമിച്ച് കൂട്ടപ്പെടുമ്പോൾ ജനങ്ങളെല്ലാവരും വിളിച്ചു പറയുകയാണ്, അലാ തങ്ദുറൂന ഇലാ മൈ യശ്ഫഉ ലക്കും ഇലാ റബ്ബിക്കും, നിങ്ങളുടെ രക്ഷിതാവിങ്കലേക്ക് നിങ്ങൾക്ക് ശുപാർശ ചെയ്യാൻ ആരെയെങ്കിലും നിങ്ങൾക്ക് കിട്ടുമോ? ഒന്ന് നോക്കിക്കൂടെ എന്ന് പറയുമ്പോ പല പ്രവാചകന്മാരെയും അവർ സമീപിക്കും. അവസാനം പ്രവാചകന്മാർ പറയും, ഇത്തൂ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലേക്ക് നിങ്ങൾ ചെല്ലുക എന്ന് പറയുമ്പോ ഫയഇതൂനി, ജനങ്ങളെല്ലാം എന്നിലേക്ക് വരും. ഫാസ്ജുദു തഹത്തൽ അർശി, അല്ലാഹുവിന്റെ സിംഹാസനത്തിന്റെ താഴ്ഭാഗത്ത് ഞാൻ സുജൂദിൽ കിടക്കും. ആ സന്ദർഭത്തിൽ അല്ലാഹുവിൽ നിന്നുള്ള പ്രഖ്യാപനം ഉണ്ടാകും, യാ മുഹമ്മദ് ഇർഫഉ റഅ്സക അസ്ഫഅതു ശഫഅ, മുഹമ്മദേ നിങ്ങൾ തല ഉയർത്തുക, നിങ്ങൾ ശുപാർശ ചെയ്യുക, നിങ്ങളുടെ ശുപാർശ ഞാൻ സ്വീകരിക്കുമെന്ന് അല്ലാഹുവിന്റെ ഭാഗത്തിൽ നിന്നുള്ള പ്രഖ്യാപനം
പ്രബോധനം വരുമ്പോ സഹോദരങ്ങളെ ആർക്കാണ് മുഹമ്മദ് നബി ശുപാർശ ചെയ്യുക? ഇന്ന് ലോകത്തുള്ള ഏത് സംഘടനക്കാണ് റസൂലുള്ളാഹി ലെറ്റർ ഹെഡും സീലും നൽകിക്കൊണ്ട് നിങ്ങൾക്ക് ശുപാർശയുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ഹശറിന്റെ മൈതാനിയിൽ ഏത് സംഘടനയെയാണ് റസൂലുള്ളാഹി സ്വർഗീയ ലോകത്തേക്ക് പ്രവേശിപ്പിക്കുക? അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാ എന്ന തൗഹീദിന്റെ വക്താക്കളെ സംബന്ധിച്ച് അവർക്ക് സങ്കടപ്പെടാനില്ല, ആശങ്കയില്ല, അവരാണ് അവിടെ പ്രവേശിക്കുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഈ ചോദ്യം ചോദിക്കുകയാണ്, നബിയേ യാ റസൂലല്ലാഹ് മന്നസ്അദു നാസി ബിശഫാഅതിക, ആരാണ് നിങ്ങളുടെ ശുപാർശ കൊണ്ട് നാളെ പാരത്രീക ലോകത്ത് സ്വർഗീയ ആരാമത്തിൽ പ്രവേശിക്കുക? പ്രവാചകന്റെ മറുപടി, അസ്അദു നാസി ബിശഫാഅതി യൗമൽ ഖിയാമ മൻ ഖാല ലാ ഇലാഹ ഇല്ലല്ലാഹ് ഖാലിസം മിൻ ഖൽബിഹി, നാളെ ഞാൻ ശുപാർശ ചെയ്യുന്നവർ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന തൗഹീദിന്റെ വചനം ഇഖ്ലാസോട് കൂടെ ശിർക്കില്ലാതെ കുഫ്റില്ലാതെ അല്ലാഹുവിനോട് പ്രാർത്ഥിക്കുന്നത് പോലെ മരണപ്പെട്ടു പോയവരോട് പ്രാർത്ഥിക്കാത്ത, അള്ളാഹുവിനോട് നീർച്ച നൽകുന്നത് പോലെ അള്ളാഹുവിന്റെ അടിമകൾക്ക് നീർച്ച നൽകാത്ത, അള്ളാഹുവിന് ഇബാദത്ത് എടുക്കുന്നത് പോലെ മറ്റുള്ളവർക്ക് ഇബാദത്ത് എടുക്കാത്ത, ഇഖ്ലാസോട് കൂടെയുള്ള ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞവർക്കാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. ഹശറിന്റെ മൈതാനിയിലെ പ്രവാചകന്റെ ശുപാർശയിൽ പങ്കെടുക്കാൻ ആരൊക്കെയാണോ അവരെല്ലാം നമ്മുടെ സംഘടനക്കാരാണ്, നമ്മുടെ കൂട്ടുകാരാണ്, നമ്മുടെ സംഘടനയിലെ മെമ്പർമാരാണ്. നമുക്കിടയിൽ ഭിന്നതയുണ്ടായാൽ എന്താണ് മാർഗം? ഈ കൂട്ടായ്മക്കിടയിൽ ഭിന്നതയുണ്ടായാൽ എന്ത് മാർഗമുണ്ട് എന്ന് റസൂലുള്ളാഹി നമ്മെ പഠിപ്പിച്ചു, പരിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിച്ചു. യാ അയ്യുഹല്ലദീന ആമനു അതീഉല്ലാഹ വഅതീഉർ റസൂൽ, വിശ്വാസികളെ നിങ്ങൾ അല്ലാഹുവിനെ അനുസരിക്കുക, നിങ്ങൾ അവന്റെ പ്രവാചകനെ അനുസരിക്കുക. അതേ സ്ഥാനത്ത് നിങ്ങൾക്കാർക്കെങ്കിലും ഇടയിൽ വല്ല തർക്കവും ഉണ്ടായി കഴിഞ്ഞാൽ ഫഇൻ തനാസഅതും ഫീ ഷൈഇൻ, വല്ല കാര്യത്തിലും നിങ്ങൾക്ക് തർക്കമുണ്ടായാൽ ഫർദൂഹി ഇലല്ലാഹി വറസൂൽ, അല്ലാഹുവിന്റെ ഖുർആനിലേക്കും പ്രവാചകന്റെ സുന്നത്തിലേക്കും നിങ്ങൾ മടക്കുക. ഖുർആനിലും സുന്നത്തിലും ഈ ഭൂമിയുടെ ഉപരിതലത്തിൽ ജീവിക്കുന്ന നിങ്ങൾക്ക് എത്ര വലിയ തർക്കമുണ്ടായാലും നിങ്ങൾക്ക് ആ തർക്കം പരിഹരിക്കാൻ മാർഗമുണ്ട്. ആരാവണം നിങ്ങൾ? ഇൻകുന്തും തുഅ്മിനൂന ബില്ലാഹി വല്യൗമില്ലാഹിർ, അല്ലാഹുവിലും അന്ത്യനാളിലും വിശ്വസിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്കിടയിലുള്ള തർക്കം പരിഹരിക്കാൻ ഖുർആനിൽ മാർഗമുണ്ട്, ഹദീസിൽ മാർഗമുണ്ട്. ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് കുവൈത്തിലെ മതകാര്യ വകുപ്പിലെ ഉദ്യോഗസ്ഥന്മാരുടെ മുഖാന്തരം കേരളത്തിലെ അറിയപ്പെടുന്ന മുഴുവൻ സംഘടനകളുടെയും പ്രതിനിധികൾ അണിനിരക്കുകയും എന്നിട്ട് മുസൽമാന്മാർക്കിടയിൽ തർക്കം വരുന്നു, മുസൽമാന്മാർ ഭിന്നിച്ചു നിൽക്കുന്നു, കേരളീയ മുസൽമാന്മാർ മലയാളികൾ തമ്മിലടിച്ചുകൊണ്ടിരിക്കുന്നു, അതുകൊണ്ട് തന്നെ കേരളീയ മുസൽമാന്മാരുടെ പ്രശ്നം പരിഹരിക്കാൻ അവരുടെ തമ്മിലടികൾ പരിഹരിക്കാൻ വേണ്ടി കുവൈത്തിലെ മതകാര്യ ഉദ്യോഗസ്ഥന്മാർ ഒരു വട്ടമേശക്ക് ചുറ്റും ഇരുത്തി ബദരീങ്ങളെ കാക്കണേ എന്ന് പറയുന്നവരെ ഇരുത്തി, ബദരീങ്ങളെ കാക്കണേ എന്ന് പറയുന്നത് ശിർക്കാണെന്ന് പറയുന്നവരെ ഇരുത്തി, അതുപോലെ എല്ലാ വിഭാഗം ആളുകളെയും ഇരുത്തി. എന്നിട്ട് അവരുടെ മുമ്പിൽ മതകാര്യ വകുപ്പിന്റെ ഉദ്യോഗസ്ഥന്മാരുടെ പ്രഖ്യാപനമുണ്ടായി, സഹോദരങ്ങളെ നമുക്കിടയിൽ തർക്കമുണ്ടായാൽ ആ തർക്കം പരിഹരിക്കാൻ വേണ്ടി അള്ളാഹുവിലേക്കും അവന്റെ പ്രവാചകനിലേക്കും ആ തർക്കം മടക്കിക്കൂടെ. അള്ളാഹു അവന്റെ പരിശുദ്ധ ഖുർആനിൽ സൂറത്തു നിസാഇന്റെ 59-ാം വചനത്തിൽ അള്ളാഹു പറഞ്ഞ ആയത്ത്, യാ അയ്യുഹല്ലദീന ആമനു അതീഉല്ലാഹ വഅതീഉർ റസൂല വഉലിൽ അംരി മിൻകും ഫഇൻ തനാസഅതും ഫീ ഷൈഇൻ ഫർദൂഹി ഇലല്ലാഹി വറസൂൽ ഇൻ കുന്തും തുഅ്മിനൂന ബില്ലാഹി വല്യൗമിൽ ആഖിർ ذلك خير واحسن تأويلا. എന്ന ഈ ആയത്തിന്റെ അടിസ്ഥാനത്തിൽ നമുക്കൊന്നിച്ചുകൂടെ ഹശറിന്റെ മൈതാനിയിൽ അല്ലാഹുവിന്റെ പ്രവാചകന്റെ ശഫാഅത്തിൽ ഉദുമയിൽ പങ്കെടുക്കാനുള്ള ഒരു മുസൽമാൻമാർ, ഒരു റബ്ബിന്റെ അടിമകൾ, ഒരു ഖുർആനിന്റെ വക്താക്കൾക്ക് ഒന്നിച്ചുകൂടെ എന്ന് ചോദിച്ചപ്പോൾ എല്ലാവരും കൈകോർത്ത് സംഘടിതമായി സൗഹൃദത്തോടുകൂടെ സലാം പറയാതെ നടന്നിരുന്നവർ സലാം പറയുകയും സൗഹൃദം പങ്കിടുകയും കെട്ടിപ്പിടിക്കുകയും ചെയ്ത് പിരിഞ്ഞുപോയ ചരിത്രം നമ്മുടെ മലയാളികൾക്കുണ്ട്. വിശ്വാസികളായ നമ്മെ സംബന്ധിച്ചിടത്തോളം അത്തരം ചരിത്രങ്ങൾ വീണ്ടും ആവർത്തിക്കപ്പെടേണ്ടതാണ്. ആ രൂപത്തിൽ മുന്നോട്ട് പോവാനുള്ള മാനസികാവസ്ഥ വിശ്വാസികൾക്ക് ഉണ്ടാവേണ്ടതാണ്. ആരാണ് നമ്മൾ? നമ്മെ സംബന്ധിച്ച് പരിശുദ്ധ ഖുർആൻ എന്താണ് പറയുന്നത്? ഇന്ന ഹാദിഹി ഉമ്മത്തുക്കും ഉമ്മത്തം വാഹിദ, നിങ്ങൾ ഒറ്റ ജനതയാണ്, നിങ്ങൾ ഭിന്നിക്കേണ്ടവരല്ല, നിങ്ങൾ ഒരു വാപ്പയുടെയും ഒരു ഉമ്മയുടെയും മക്കളാണ്.
വഅന റബ്ബുക്കും ഫഅബ്ദൂൻ, ഞാൻ നിങ്ങളുടെ റബ്ബാണ്, നിങ്ങൾ എനിക്ക് ഇബാദത്ത് എടുക്കേണ്ടവരാണ്, നിങ്ങൾ തമ്മിലടിക്കരുത്. വഇന്ന ഹാദിഹി ഉമ്മത്തുക്കും ഉമ്മത്തം വാഹിദ വഅന റബ്ബുക്കും ഫത്തഖൂൻ, നിങ്ങൾ ഏക സമൂഹമാണ്, ഞാൻ നിങ്ങളുടെ റബ്ബാണ്, എന്നെ നിങ്ങൾ ഭയപ്പെടണം എന്ന് പടച്ച തമ്പുരാൻ സൂറത്ത് അംബിയാഇന്റെ 92 വചനത്തിലും സൂറത്ത് മുഅ്മിനൂന്റെ 52 വചനത്തിലും പഠിപ്പിക്കുകയാണ്, നിങ്ങൾക്ക് ഞാനേ റബ്ബുള്ളൂ, നിങ്ങൾ എന്നെ ഭയപ്പെടണം, നിങ്ങൾ ഭിന്നിക്കരുത്, നിങ്ങൾ ഏക സമൂഹമാണ് എന്ന റബ്ബിന്റെ കൽപ്പന സ്വീകരിച്ചുകൂടെ എന്ന വിനയത്തോടുകൂടെയുള്ള ഒരു ചോദ്യമാണ് ഈ സമ്മേളനത്തിന് ചോദിക്കാനുള്ളത്. മാത്രമല്ല സഹോദരങ്ങളെ, നാളെ ഹശറിന്റെ മൈതാനിയിൽ നമ്മൾ വരുമ്പോ പരിശുദ്ധമായ ഖുർആൻ പറയുന്നുണ്ട്, ഫകൈഫ ഇദാ ജിഇനാ മിൻ കുല്ലി ഉമ്മത്തിൻ ബിശഹീദ്, നബിയേ എല്ലാ ഉമ്മത്തിനും ഒരു സാക്ഷിയുമായി ഞാൻ കൊണ്ടുവരും. മൂസാ അലൈഹിസ്സലാമിന്റെ ജനതക്ക് ഷഹീദായി മൂസ വരും, ഖലീലുള്ളാഹി ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെ ജനതക്ക് സാക്ഷിയായി മഹാനബറുകൾ വരും, റൂഹുള്ളാഹി ഈസാ അലൈഹിസ്സലാമിന്റെ ജനതക്ക് സാക്ഷിയായി മഹാനബറുകൾ വരും, നബിയുള്ളാഹി നൂഹ് അലൈഹിസ്സലാമിന്റെ ജനതക്ക് സാക്ഷിയായി മഹാനബറുകൾ വരും. എന്നാൽ വജിഇനാ ബികാലാ ഹൗലായി ഷഹീദാ, മുഹമ്മദ് നബിയെ, നിങ്ങളുടെ ഈ ജനത ഖിയാമത്ത് നാൾ വരെ വരാനിരിക്കുന്ന ഈ ജനതക്ക് സാക്ഷിയായിക്കൊണ്ട് നാളെ ഹശറിന്റെ മൈതാനിയിൽ നിങ്ങൾ വരും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടെ നമുക്ക് സാക്ഷിയായി വരുമ്പോ സ്വർഗത്തിലേക്ക് പ്രവേശിക്കാൻ ഏത് സംഘടനക്കാർക്കായിരിക്കും റസൂലുള്ളാഹി സർട്ടിഫിക്കറ്റ് നൽകുക? ലാ ഇലാഹ ഇല്ലല്ലാ, റസൂലുള്ളാഹിയുടെ പ്രഖ്യാപനം, മൻ ഖാല ലാ ഇലാഹ ഇല്ലല്ലാ ഖാലിസൻ മിൻ ഖൽബിഹി, ഹൃദയത്തിന്റെ അടിത്തട്ടിൽ നിന്ന് ശിർക്ക് പുരലാത്ത, ശിർക്കിന്റെ ലാഞ്ചന പോലും ഇല്ലാത്ത മുഖ്ലിസുകളായ ആളുകൾക്കാണ് ഞാൻ അവിടെ ശുപാർശ ചെയ്യുക എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. വഅന്ന ഹദാ സിറാത്തി മുസ്തഖീമ, പരിശുദ്ധമായ ഖുർആൻ പ്രവാചകനെ കൊണ്ട് പറയിപ്പിക്കാൻ നബിയെ തങ്ങൾ പറയണം, ഇത് എന്റെ മാർഗമാണ്, ചൊവ്വായ മാർഗമാണ്, ഫത്തബിഉഹു, ഈ മാർഗം നിങ്ങൾ പിന്തുടരണം, വലാ തത്തബിഉസ് സുബുല, ഭിന്നമായ വഴികൾ നിങ്ങൾ സ്വീകരിക്കരുത്, ഫതഫറഖ ബികും മൻ സബീലി, അള്ളാഹുവിന്റെ മാർഗത്തെ തൊട്ട് നിങ്ങൾ ഭിന്നിച്ചു പോകുന്ന സാഹചര്യം ഉണ്ടാകും, അതുകൊണ്ട് നിങ്ങൾ ഒന്നിക്കേണ്ടത് ശത്രുക്കൾക്കെതിരെയല്ല, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഭൗതികമായ വിഷയത്തിന് വേണ്ടിയല്ല, നിങ്ങൾ ഒന്നിക്കേണ്ടത് അല്ലാഹുവിന്റെ പ്രവാചകന്റെ മാർഗത്തിൽ മാത്രമാണ് നിങ്ങൾ ഒന്നിക്കേണ്ടത്, അതിലുള്ള ഐക്യമേ നിങ്ങൾ സ്വീകരിക്കേണ്ടതുള്ളൂ, മറ്റൊരൈക്യവും നിങ്ങൾക്കില്ല. ദാലിക്കും ബസാക്കും ബിഹി ലഅല്ലക്കും തത്തഖൂൻ, നിങ്ങൾ മുത്തഖികളാവാൻ വേണ്ടി ഇത് നിങ്ങളോട് വസിയത്ത് ചെയ്തിരിക്കുന്നു, അല്ലെങ്കിൽ നിങ്ങൾ ഭിന്നിച്ചു പോകുമെന്ന് പരിശുദ്ധമായ ഖുർആൻ. മാത്രമല്ല സൂറത്ത് അംഫാലിലൂടെ അല്ല പറയുകയാണ്, വാതിഉല്ലാഹ വറസൂല, നിങ്ങൾ അല്ലാഹുവിനെ അനുസരിക്കുക, അല്ലാഹുവിന്റെ പ്രവാചകനെ അനുസരിക്കുക, വലാ തനാസൂ, നിങ്ങൾ ഭിന്നിക്കരുതേ, തമ്മിലടിക്കരുതേ, തമ്മിൽ ആരോപണങ്ങളും പ്രത്യാരോപണങ്ങളുമായിക്കൊണ്ട് പട്ടിക്കൂട്ടത്തിലേക്ക് എറിയപ്പെട്ട ശവത്തെ പോലെയാകുന്ന രൂപത്തിൽ മുസ്ലിം സമൂഹമേ നിങ്ങൾ ആവരുതെന്നുള്ള ആശയം അല്ലാഹുവിന്റെ പ്രഖ്യാപനം. ഫതഫ്ശലു വതദ്ഹബ റീഹുക്കും, നിങ്ങളുടെ കഴിവ് നഷ്ടപ്പെട്ടു പോകും, നിങ്ങളുടെ ശക്തി കുറഞ്ഞു പോകും, നിങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിയാത്ത സാഹചര്യമുണ്ടാകും, നിങ്ങൾ ഭിന്നിച്ചു പോകരുതേ എന്ന് അല്ലാഹുവിന്റെ നിരന്തരമായ പ്രഖ്യാപനം. മാത്രമല്ല അല്ലാഹു വീണ്ടും പറയുന്നു, ഇന്നല്ലദീന ഫറഖു ദീനഹും, മതത്തിൽ ഭിന്നിപ്പുണ്ടാക്കിയ ആളുകൾ, വകാനൂ ഷിയാ, അവർ നിരവധി ഗ്രൂപ്പുകളും പാർട്ടികളുമായി മുന്നോട്ട് പോകുന്ന ആളുകൾ, നബിയേ ലസ്ത മിൻഹും, നിങ്ങൾ അവരിൽപ്പെട്ടവരല്ല, ഫീ ഷൈഇൻ, ഒരു നിലക്കും നിങ്ങൾ അവരിൽപ്പെട്ടവരല്ല നബിയേ, നിങ്ങൾ ഒരിക്കലും അവരോട് കൂട്ടുകൂടരുത്. ഇന്നമാ അംറുഹും ഇലല്ലാ, ഈ ഭിന്നിപ്പുണ്ടാക്കുന്ന ആളുകൾ ലാ ഇലാഹ ഇല്ലല്ലാ എന്ന തൗഹീദിന്റെ വാക്താക്കളുടെ ഇടയിൽ ഭിന്നതയും ശിഥിലീകരണ പ്രവർത്തനങ്ങളും ചെയ്യുന്ന ആളുകളുണ്ടല്ലോ, ഇന്നമാ അംറുഹും ഇലല്ലാ, അവരുടെ കാര്യം അല്ലാഹുവിലേക്ക് വിടുക. നാളെ ഹശറിന്റെ മൈതാനിയിൽ അവിടെ അല്ലാഹു വിചാരണ ചെയ്യും, അല്ലാഹുവിന്റെ നിത്യ നരകത്തിലേക്ക്, അല്ലാഹുവിന്റെ ഭീകരമായ ശിക്ഷയിലേക്ക് അവർ ചെന്ന് വീഴുന്ന സാഹചര്യം ഉണ്ടാകും. സുമ്മ യുനബ്ബിഉഹും ബിമാ കാനൂ യഫ്അലൂൻ, അവർ പ്രവർത്തിച്ചതിന്റെ ദുരന്തം നാളെ പരലോകത്ത് അവർ അനുഭവിക്കേണ്ടി വരും നബിയേ എന്ന് പരിശുദ്ധമായ ഖുർആനിന്റെ പ്രഖ്യാപനം. ഇതൊരു ഭയാശങ്കയാണ്, ഭിന്നത, വിശ്വാസികൾക്കിടയിൽ ഭിന്നത എന്നുള്ളത് ഒരു മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം അവന് ചിന്തിക്കാൻ കഴിയില്ല. വിശ്വാസികൾ തമ്മിൽ ഭിന്നിച്ചു, ലാ ഇലാഹ ഇല്ലല്ലാഹുവിന്റെ വാക്താക്കൾ തമ്മിലടിക്കുന്നു എന്ന് പറയാൻ കഴിയില്ല, ഒരു വിശ്വാസിക്ക് ചിന്തിക്കാൻ പോലും കഴിയില്ല. നമുക്കറിയാം, മഹാനായ കലീമുല്ലാഹി മൂസാ അലൈഹിസ്സലാം
തോറാത്ത് മേടിക്കാൻ പോയി. മഹാനവറുകൾ തിരിച്ചു വന്ന് നോക്കുമ്പോ മഹാനവറുകളുടെ ജനത പശുക്കുട്ടിക്ക് ആരാധിക്കുകയാണ്. മഹാനവറുകൾ തന്റെ സഹോദരൻ ഹാറൂൻ അലൈഹിസ്സലാമിന്റെ താടിക്കും മുടിക്കും പിടിച്ചുകൊണ്ട് വളരെ രൂക്ഷമായ ഭാഷയിൽ മഹാനവറുകൾ ആക്ഷേപിക്കുന്നു, യാ ഹാറൂൻ മാ മനാക ഇദ് റഅയ്തഹും ലല്ലു, ഇവർ വഴിപിയച്ചപ്പോൾ, ഇവർ തോന്നിവാസം കാണിച്ചപ്പോൾ ഇവരെ തടയാതിരുന്നത് എന്തുകൊണ്ടാണ് ഹാറൂൻ എന്ന് പറഞ്ഞുകൊണ്ട് മൂസ അലൈഹിസ്സലാം വിമർശിച്ചപ്പോ ഹാറൂൻ അലൈഹിസ്സലാം പറഞ്ഞ ഒരു മറുപടിയുണ്ട്, അത് നമ്മുടെ ഹൃദയങ്ങളിൽ നമ്മൾ കുറിച്ചിടേണ്ടതാണ്, മറന്നു പോവാൻ പാടില്ല. ഹാറൂൻ അലൈഹിസ്സലാം പറഞ്ഞ മറുപടി, ഇന്നീ ഖശീതു അൻ തഖൂല ഫറഖ്ത ബൈന ബനീ ഇസ്രായീൽ, ഞാൻ അവരോട് ശക്തമായി ഒരു ഏറ്റുമുട്ടലിന് പോവാതിരിക്കാൻ കാരണം മൂസ നീ വന്ന സന്ദർഭത്തിൽ ഞാൻ അവരെ ശക്തമായി കൈകാര്യം ചെയ്തതിന്റെ പേരിൽ അവരുടെ ഇടയിൽ ഭിന്നത വന്ന് അവർ തമ്മിൽ തല്ലി. നീ വന്നിട്ട് പറയും, ഓ ഹാറൂൻ ഈ ജനതക്കിടയിൽ നീ ഭിന്നിപ്പുണ്ടാക്കിയല്ലോ എന്ന് പറഞ്ഞ് ഈ ജനതയെങ്ങാനും ഭിന്നിപ്പിച്ചു പോകുമോ, എന്റെ വാക്കുകൊണ്ട് ഇവർ ഭിന്നിക്കുമോ എന്നുള്ള ഭയം. മുസ്ലിം സമൂഹം ഭിന്നിക്കുക എന്നുള്ളത് ഒരു മുസൽമാന് ചിന്തിക്കാൻ കഴിയില്ല. ഹാറൂൻ അലൈഹിസ്സലാം അവരോടൊരു കാര്യം പറഞ്ഞു, ജനങ്ങളെ وقال لهم هارون من قبل يا قوم انما ഫഇൽതും, ഓ ജനങ്ങളെ നിങ്ങൾ ഇവിടെ പ്രവർത്തിച്ചിരിക്കുന്നത് ഇന്നമാ ഫുതിൻതും ബിഹി വ ഇന്ന റബ്ബകും റഹ്മാൻ ഫത്തബിഊനി വ അതീഉ അംരി, ജനങ്ങളെ നിങ്ങൾ തോന്നിവാസമാണ് ചെയ്യുന്നത്. യാ ഖൗമി ഇന്നമാ ഫുതിൻതും ബി വ ഇന്ന റബ്ബകും റഹ്മാൻ ഫത്തബിഊനി വ അതീഉ അംരി, ജനങ്ങളെ എന്റെ കൽപ്പന നിങ്ങൾ സ്വീകരിക്കണം. നിങ്ങൾ കുടപ്പത്തിലായിരിക്കുന്നു, പശുക്കുട്ടിക്ക് ഇബാദത്ത് എടുത്തതിലൂടെ നിങ്ങൾ ഫിത്രയിലായി ഇരിക്കുന്നു, ഒഴിവാകണമേ എന്ന് ഞാൻ പറഞ്ഞു നോക്കിയിട്ടുണ്ട്. അതിലേറെ കൂടുതൽ മഹാനവറുകൾ മെനക്കെട്ടില്ല. എന്തുകൊണ്ട്? ഭിന്നത വരുമോ എന്നുള്ള ഭയം. ഇങ്ങനെയാണ് വിശ്വാസികൾക്കിടയിൽ ഭിന്നത വരിക എന്നുള്ളത് ഒരു വിശ്വാസിക്ക് ചിന്തിക്കാൻ കഴിയില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബാക്കളോട് പറഞ്ഞു, ഇന്നല്ലാഹ യർലാലക്കും സലാത, അല്ലാഹു നിങ്ങൾക്ക് മൂന്ന് കാര്യം ആഗ്രഹിക്കുന്നു. വയക്റൗലക്കും സലാത, മൂന്ന് കാര്യം അല്ലാഹു നിങ്ങൾക്ക് വെറുക്കുന്നു. ഫയർലാലക്കും മൻ താബുദു വലാ തുശ്രികു, അല്ലാഹുക്ക് മാത്രം ഇബാദത്ത് എടുക്കുന്നതിനെ, അവനിൽ പങ്കു ചേർക്കാതിരിക്കുന്നതിനെ അല്ലാഹു ഇഷ്ടപ്പെടുകയാണ്. വഅന്തസിമു ബിഹബ്ലില്ലാഹി ജമീഅ വലാ തഫറഖു, അല്ലാഹുവിന്റെ മാർഗം നിങ്ങൾ മുറുകെ പിടിക്കുക, നിങ്ങൾ ഭിന്നിക്കാതിരിക്കുന്നതിനെ അല്ലാഹു ഇഷ്ടപ്പെടുകയാണ്, നിങ്ങൾക്ക് തൃപ്തിപ്പെടുകയാണ്. എന്നാൽ അല്ലാഹു നിങ്ങൾക്ക് വെറുക്കുന്ന കാര്യം എന്താണ്? നിങ്ങൾക്ക് അല്ലാഹു വെറുക്കുന്നു, വയക്റഹുലക്കും ഖീല വഖാൽ, ആളുകൾ അങ്ങനെ പറഞ്ഞു ഇങ്ങനെ പറഞ്ഞു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിങ്ങൾ സംസാരിക്കാറില്ലേ, അത് അല്ലാഹു നിങ്ങൾക്ക് വെറുക്കുന്നു. വകസറത്ത സ്വാൽ, എന്തും ആരോടും ചോദ്യം ചെയ്യുന്ന രൂപത്തിലുള്ള സംസാരങ്ങളുണ്ടല്ലോ, അത് അല്ലാഹു നിങ്ങൾക്ക് വെറുക്കുന്നു. വൈലാത്തിൽ മാൽ, സമ്പത്ത് ദൂർത്ത് കാണിക്കുന്നതിനെ അല്ലാഹു വെറുക്കുന്നു. ഇതെല്ലാം മുസ്ലിം സമൂഹം സുലഭമായി ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു. ഇവിടെ റസൂലുള്ളാഹി പറയുന്നത്, നിങ്ങൾ ഭിന്നിക്കുന്നതിനെ അല്ലാഹു സുബ്ഹാനഹു വതആല വെറുക്കുന്നു. ഒരിക്കലും മുസൽമാന്മാർക്കിടയിൽ ഭിന്നതയുണ്ടായിക്കൂടാ. ആരെ കണ്ടാലും ഒരു മുസൽമാനാണെങ്കിൽ നമ്മുടെ ഹൃദയത്തിൽ അവന് പ്രവേശനമുണ്ട്, അവന്റെ മുഖത്ത് നോക്കി പുഞ്ചിരിക്കാനുള്ള ബാധ്യത നമുക്കുണ്ട്. റസൂലുള്ളാഹി പറഞ്ഞു അത് സദഖയാണ്. പക്ഷേ ഇന്ന് സലാം പറയണമെങ്കിൽ പോലും സംഘടനകളുടെ അഡ്രസ്സിലേ സലാം പറയൂ, പരിചയമില്ലാത്തവർക്ക് വേറെ ഏതെങ്കിലും ആളാവാൻ സാധ്യതയുള്ളത് കൊണ്ട് സലാം പറയില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് സഹാബാക്കൾ വന്ന് ചോദിക്കുകയാണ്, നബിയെ അയ്യുൽ ഇസ്ലാമി ഖൈർ, ഏറ്റവും നല്ല ഇസ്ലാം എന്താണ് പ്രവാചകരെ? പ്രവാചകന്റെ മറുപടി, തുതീമു ത്വആം, നീ പാപങ്ങൾക്ക് ആളുകൾക്ക് ഭക്ഷണം നൽകുക. വതഖറഉ സലാം അലാ മൻ അറത്ത വമൻ ലം തഅരിഫ്, നീ അറിയുന്നവർക്കും അറിയാത്തവർക്കും സലാം പറയുക. റസൂലുള്ളാഹിയുടെ മറുപടി, പ്രവാചകൻ പറയുന്ന ഒരു മുസൽമാനാണെന്ന് ബോധ്യമായാൽ അവനെ നീ അറിഞ്ഞാലും ശരി അറിഞ്ഞില്ലെങ്കിലും സലാം പറഞ്ഞോ. ഏത് സംഘടനക്കാരനാണോ ഏത് തറവാട്ടുകാരനാണോ എന്ന് നോക്കേണ്ടതില്ല എന്ന് അല്ലാഹുവിന്റെ ഹബീബ് പറയുമ്പോ, ഞങ്ങൾ പറയുന്നവരോടെ സലാം പറയാൻ പാടുള്ളൂ, ഞങ്ങൾ പറയാത്തവരോട് സലാം പറയാൻ പാടില്ല എന്ന് പറയുന്ന മാനസികാവസ്ഥ അല്ലാഹുവിന്റെ ഹബീബ് ഗണ്ണിക്കുകയാണ്. ഷാഫി മദ്ഹബിലെ ഫുഖഹാക്കളിൽ പ്രമുഖനായ ഇമാം നവവി ഈ ഹദീസ് ഉദ്ധരിച്ചുകൊണ്ട് പറയുകയാണ്, വൽ ഉൽഫതു ഇഹ്ദാ ഫറായിദ്ദീൻ, മുസ്ലിം ലോകത്തിന്റെ മുസ്ലിം സമൂഹത്തിന്റെ ഇടയിലുള്ള സൗഹൃദമുണ്ടല്ലോ, ഈ ഐക്യമുണ്ടല്ലോ, അത് ഇസ്ലാമിന്റെ ഫറളായ നിർബന്ധമായ ഒരു കാര്യമാണ്.
ശരീഅത്തിന്റെ റുക്കിനാണ് ഫറളാണ് വനിലാമു ശംലിൽ ഇസ്ലാം. ഇത് ഇസ്ലാമിന്റെ അഭിവാജ്യമായ ഒരു ഘടകമാണ്, ഒരു മാർഗമാണ്. قال وفيه بدل السلام لمن عرفت ولمن لم تعرف. അള്ളാഹുവിന്റെ ഹബീബി ഹദീസിൽ പറയുന്നത്, നീ അറിയുന്നവരോടും അറിയാത്തവരോടും നീ സലാം പറയണമെന്നാണ്. വയഖ്ലാസുൽ അമൽ ഫീഹി ലില്ലാഹി തആല, അള്ളാഹുവിന് ആരാധനയെ നിഷ്കളങ്കമാക്കൽ ഈ സലാമിലുണ്ട്. വഫീ മാ ദാലിക ഇസ്തിഅമാലു ഖുലഖി തവാളു വഇഫ്ഷാ ശിആരി ഹാദിഹിൽ ഉമ്മാ, മുസ്ലിം ഉമ്മത്തിന്റെ ചിഹ്നം അത് ഇവിടെ വ്യാപകമാക്കുന്ന പ്രവണതയും ഈ സലാമിലുണ്ട്. ആ സലാം ഞങ്ങൾ പറയുന്നവരോട് മാത്രമേ പറയാൻ പാടുള്ളൂ, അല്ലെങ്കിൽ നമുക്കിട്ടമില്ലാത്തവരോട് പറയാൻ പാടില്ലെന്ന് പറയുന്നത് ഈ ലോകത്തിന്റെ സൃഷ്ടാവിന്റെ അറസിലേക്കുള്ള വെല്ലുവിളിയാണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. മാത്രമല്ല, മുസ്ലിം സമൂഹത്തിൽ പണ്ട് ജാഹിലിയ കാലത്തുണ്ടായ സ്വഭാവം തിരിച്ചു വന്നുകൊണ്ടിരിക്കുകയാണ്. പഴയകാലത്ത് പ്രവാചകന്റെ കാലത്ത് തറവാടിന്റെ അഡ്രസ്സിലായിരുന്നു സാമൂഹ്യ ഭദ്രതയുണ്ടായിരുന്നത്. ധനാഢ്യന്മാർക്കും അതുപോലെ തന്നെ വലിയ നേതാക്കന്മാർക്കും വലിയ തറവാട്ടുകാർക്കുമായിരുന്നു സമൂഹത്തിൽ വിലയുണ്ടായിരുന്നത്. ആ തറവാടിന്റെയും കുടുംബത്തിന്റെയും തറയിലായിരുന്നു സാമൂഹ്യ ശാസ്ത്രം കെട്ടിപ്പടുത്തിരുന്നത്. അതിന്റെ പേരിൽ സംഭവിച്ചത് എന്താണ്? അന്നത്തെ അറബികൾ മരുഭൂമിയിലെ ആട്ടിൻ കൂട്ടങ്ങളെ പോലെ മരുഭൂമിയിൽ തണ്ടേണ്ട സാഹചര്യമുണ്ടായി എന്ന് നമുക്കറിയാം. എന്നാൽ അള്ളാഹുവിന്റെ പ്രവാചകൻ സാഹോദര്യത്തിന്റെ, സൗഹൃദത്തിന്റെ, സമത്വത്തിന്റെ, തൗഹീദിന്റെ, ഏകത്വത്തിന്റെ മന്ത്രധ്വനികളുമായി പ്രവാചകൻ കടന്നു വന്നു. എന്നിട്ട് പ്രവാചകന്റെ അനുചരന്മാരെ ആ ദാരിദ്ര്യത്തിൽ നിന്ന്, ആ മൃഗീയമായ ജീവിതത്തിൽ നിന്ന് മനുഷ്യത്വത്തിലേക്ക്, സമ്പന്നതയിലേക്ക് മഹാനവറുകൾ കൈപിടിച്ചുയർത്തി. എന്നിട്ട് മഹാനവറുകൾ അൻസാരികളെ വിളിച്ചിട്ട് ഒരിക്കൽ പറഞ്ഞു, യാ മഅശറൽ അൻസാർ, ഓ അൻസാരികളെ, അലം അജിദുക്കും ഉല്ലാല, നിങ്ങളെ വടിവിയച്ചവരായി ഞാൻ എത്തിച്ചിരുന്നില്ലേ, ഫഹദാകുമുല്ലാഹു ബി, എന്നെ കൊണ്ട് അല്ലാഹു നിങ്ങളെ നേർമാർഗത്തിലാക്കിയില്ലേ, വആലതം, നിങ്ങൾ പട്ടിണി പാവങ്ങളായിരുന്നു, ഉടുതുണിക്ക് മർദ്ദുണിയില്ലാത്തവരായിരുന്നു, മരുഭൂമിയിൽ തെണ്ടി നടക്കുന്ന ആളുകളായിരുന്നു, സമൂഹത്തിൽ ഒരു വിലയുമില്ലാത്തവരായിരുന്നു, ഫഅനാകുമുല്ലാഹു ബി, എന്നെ കൊണ്ട് അല്ലാഹു നിങ്ങളെ സമ്പന്നരാക്കിയില്ലേ, ഫജമാകുമുല്ലാഹു ബി, ഒന്നിനും ഇണങ്ങാത്ത മണൽ തരികളെ പോലെ ഭിന്നിച്ചിരുന്ന നിങ്ങൾ, നൂറ്റാണ്ടുകളോളം യുദ്ധം ചെയ്തിരുന്ന ആളുകൾ, ഫജമാകുമുല്ലാഹു ബി, എന്നെ കൊണ്ട് അല്ലാഹു നിങ്ങളെ ഒന്നിപ്പിച്ചില്ലേ, യാ അയ്യുഹൻ നാസ്, ജനങ്ങളെ, ഇന്നല്ലാഹ ഖദ് അദ്ഹബ അൻകും ഉബ്ബിയത്തുൽ ജാഹിലിയ, ജാഹിലിയ കാലത്തുള്ള അഹങ്കാരമുണ്ടല്ലോ, ജാഹിലിയ കാലത്തുള്ള ഈഗോയുണ്ടല്ലോ, അത് നിങ്ങളിൽ നിന്ന് ജനങ്ങളെ അല്ലാഹു തആല ഒഴിവാക്കിയിരിക്കുന്നു. ഞാൻ കാരണമായി നിങ്ങളുടെ മനസ്സിൽ നിന്നത് പോയിരിക്കുന്നു. ആ സമൂഹം അവരുടെ പിതാക്കന്മാരെ കൊണ്ട് വലിയ തറവാടാണെന്ന് പറഞ്ഞ് വലിയ ആളുകളായി നടന്നിരുന്നു. എന്നാൽ ജനങ്ങളെ, അങ്ങനെയല്ല, തറവാടിനല്ല വലുപ്പത്തരമുള്ളത്, അതുപോലെ വലിയ സമ്പന്നർക്കല്ല വിലയുള്ളത്. എന്നാൽ പ്രവാചകൻ പറയുന്നു, വല ഫന്നാസുറജുലാൻ, ജനങ്ങളിൽ രണ്ട് മനുഷ്യരാണ്, ബറും തഖിയും കരീമുൻ അലല്ലാ, ഗുണവാനായ അല്ലാഹുവിനെ ഭയപ്പെടുന്ന മുത്തഖികളായ മനുഷ്യന്മാർ, വഫാജിറും സഖിയും ഹയ്യനും അലല്ലാ, പരാജിതരായ തമ്മാടികളായ, നാളെ റബ്ബിന്റെ കോടതിയിൽ വരുമ്പോൾ നരകീയ അഗ്നിയിൽ വെന്തരിയേടുന്ന ഒരു വിഭാഗം. ഇങ്ങനെ രണ്ട് വിഭാഗമാണുള്ളത്. അന്നാസു ബനു ആദം, ജനങ്ങൾ ആദമിന്റെ മക്കളാണ്. വഖലഖല്ലാഹു ആദമ മിൻ തുറാബ്, അല്ലാഹു തആല ആദമിനെ മണ്ണിൽ നിന്നാണ് പടച്ചിരിക്കുന്നത്. അല്ലാഹു അവന്റെ ഖുർആനിൽ പറഞ്ഞു, യാ അയ്യുഹൻ നാസ് ഇന്നാ ഖലഖനാകും മിൻ ദകരിൻ വഉൻത വജഅൽനാകും ശുഉബം വഖബായില ലിതഅറഫു ഇന്നാ അക്രമകും ഇൻദല്ലാഹി അത്തഖാകും, ജനങ്ങളെ, ഒരു മാതാവിൽ നിന്നും ഒരു പിതാവിൽ നിന്നുമാണ് നിങ്ങളെ പടച്ചിരിക്കുന്നത്. നിങ്ങളുടെ കുടുംബപരമായ കാര്യങ്ങളുണ്ടല്ലോ, നിങ്ങളുടെ തറവാടുകളുണ്ടല്ലോ, അതൊന്നും നിങ്ങളുടെ മഹത്തമല്ല, അത് നിങ്ങൾ തിരിച്ചറിയാനുള്ളതാണ്. നിങ്ങളിൽ ഉന്നതന്മാർ മുത്തഖികളാണ് എന്ന് പരിശുദ്ധമായ ഖുർആനിന്റെ വചനം റസൂലുള്ളാഹി മക്ക ജയിച്ചടക്കാൻ വേണ്ടി വരുമ്പോ അവിടുത്തെ അനുചരന്മാരോട് പഠിപ്പിച്ചു കൊടുക്കുകയാണ്. പരിശുദ്ധമായ ഖുർആനിന്റെ വചനം, ഇന്നമൽ മുഅ്മിനൂന ഇഖ്വ, മുസ്ലിങ്ങൾ സഹോദരങ്ങളാണ്, ഫാസ്ലിഹു ബൈന അഖ്വൈക്കും, നിങ്ങളുടെ സഹോദരന്മാർക്കിടയിൽ നിങ്ങൾ ഐക്യമുണ്ടാക്കുക, സൗഹൃദമുണ്ടാക്കുക,
നിങ്ങൾ അല്ലാഹുവിനെ പേടിക്കണമേ. നിങ്ങൾക്കിടയിൽ ഐക്യമില്ല, നിങ്ങൾ തമ്മിലടിക്കുന്നവരാണെങ്കിൽ നിങ്ങളുടെ തഖ്‌വ തകർന്നടിയുകയാണ്. അല്ലാഹുവിന്റെ കാരുണ്യം നിങ്ങൾക്കുണ്ടാവില്ല എന്ന പരിശുദ്ധമായ ഖുർആനിന്റെ പ്രഖ്യാപനം റസൂലുള്ളാഹി ഈ പ്രഖ്യാപനം ഔസിനും ഖസ്റജിനും നൽകി തമ്മിലടിക്കുന്ന ആ മദീനയിലെ ആളുകളെ ഒന്നിപ്പിക്കാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് സാധിച്ചു. അങ്ങനെ അവർ ഒരു മാതാവിന്റെയും പിതാവിന്റെയും സഹോദരങ്ങളായി ജീവിക്കുന്ന സാഹചര്യമുണ്ടായി. മാത്രമല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിൽ പ്രഖ്യാപിച്ചത് സഹോദര്യമായിരുന്നു. മദീനയിലേക്ക് പ്രവാചകനും തന്റെ അനുചരന്മാരും ഹിജ്റ പോയി. ഹിജ്റ പോയപ്പോൾ പ്രവാചകൻ സ്വീകരിക്കുന്ന മാർഗം എന്താണ്? മഹാനായ ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അദ്ദേഹത്തിന്റെ അൽബിദായിലും അതുപോലെ ഇമാം ബുഖാരി പോലെയുള്ള പണ്ഡിതന്മാർ അവരുടെ സഹീഹുകളിലും സുനനുകളിലും മുസ്നദുകളിലും വളരെ വ്യക്തമായി പഠിപ്പിക്കുന്ന ഒരു സംഭവമുണ്ട്. മഹാനായ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹുവിനെ മഹാനവരുകൾ മദീനയിലേക്ക് വരികയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അദ്ദേഹത്തിന്റെയും അതുപോലെ സഅദ് ഇബ്നു റബിയ റളിയല്ലാഹു അൻഹുവിന്റെയും ഇടയിൽ സഹോദര്യം പ്രഖ്യാപിക്കുകയാണ് റസൂലുള്ളാഹി. പ്രവാചകൻ സഅദ് ഇബ്നു റബിയനെ വിളിച്ചിട്ട് പറയുന്നത്, ഇത് എന്റെ സഹോദരനാണ്, മക്കയിൽ നിന്ന് വന്ന അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ്. എങ്ങനെയാണ് അവർ തമ്മിലുള്ള സഹോദര്യം? മഹാനായ സഅദ് ഇബ്നു റബിയ പറയട്ടെ, അദ്ദേഹം പറയുകയാണ്, ഐ അഖി, എന്റെ സഹോദര, അള്ളാഹുവിന്റെ ഹബീബ് നിങ്ങളെ എനിക്ക് സഹോദരനാക്കി തന്നിരിക്കുന്നു, നിങ്ങൾ എന്റെ സഹോദരനാണ്. അന അക്തറു അഹ്ലിൽ മദീനത്തി മാല, ഈ മദീനക്കാരിൽ ഏറ്റവും സമ്പന്നൻ ഞാനാണ്. ഫൻദുർ ശത്രമാലി, എന്റെ സമ്പത്തിന്റെ പകുതി നീ നോക്കുക, എന്റെ സമ്പത്തിന്റെ പകുതി നിനക്കാണ്, നീ എന്റെ സഹോദരനാണ്. മാത്രമല്ല, വതഹതി ഇംറഅതാൻ, എന്റെ കീഴിൽ രണ്ട് ഭാര്യമാരുണ്ട്. ഫല്ലുർ അയ്യുഹുമാ അഹബ്ബ ഇലൈക, ആ രണ്ട് ഭാര്യമാരിൽ ഏറ്റവും സുന്ദരിയായ നിനക്ക് ഇഷ്ടപ്പെട്ടവൾ ആരാണെന്ന് നീ നോക്കുക. ഹത്താ ഉതല്ലിഖഹാ, അവളെ തലാഖ് ചൊല്ലി ഞാൻ നിനക്ക് ഒഴിവാക്കി തരാം എന്ന് മഹാനായ സഅദ് ഇബ്നു റബിയത്തുൽ അൻസാരി റളിയല്ലാഹു അൻഹുവിന്റെ പ്രഖ്യാപനം സഹോദരങ്ങളെ ആലോചിച്ചു നോക്കുക. മഹാനായ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫിന്റെ മറുപടി, ബാരകല്ലാഹു ലക ഫീ അഹ്ലിക വ മാലിക, സഹോദര, നിങ്ങളുടെ ഈ സഹോദരച്ച ഞാൻ ആദരിക്കുന്നു, ഞാൻ ബഹുമാനിക്കുന്നു, നിങ്ങളുടെ ഈ സ്നേഹത്തിന് അല്ലാഹു ബർക്കത്ത് നൽകട്ടെ, ഈ ലോകത്തും പരലോകത്തും അല്ലാഹു നിങ്ങൾക്ക് വർദ്ധനവ് നൽകട്ടെ, ഞാൻ ആദരിക്കുന്നു ബഹുമാനിക്കുന്നു നിങ്ങളുടെ ഈ സ്നേഹത്തെയും സഹോദര്യത്തെയും. എനിക്ക് ഇതിന്റെ ഒന്നും ആവശ്യമില്ല, ഇവിടെ എവിടെയാണ് മാർക്കറ്റ് എന്ന് പറഞ്ഞു തരിക, അവിടെ ഞാൻ ചുമട്ട് തൊഴിലെടുത്തുകൊണ്ട് അധ്വാനിച്ചു കൊള്ളാം എന്ന് പറഞ്ഞുകൊണ്ട് മഹാനായ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു അവിടെ നിന്ന് ഇറങ്ങുകയാണ്. ഞാൻ പറഞ്ഞു വരുന്നത്, ഈ രൂപത്തിലുള്ള സഹോദര്യം അവർക്കിടയിൽ പ്രഖ്യാപിക്കുകയാണ്. അവരെ സംബന്ധിച്ച് പരിശുദ്ധമായ ഖുർആൻ സൂറത്തെ ഹശ്റിന്റെ 9-ാം വചനത്തിൽ ഒരു കാര്യം നമ്മൾ കേൾപ്പിക്കുകയുണ്ടായി. വല്ലദീന തബവ്വഉ ദാറ വൽ ഈമാന മിൻ ഖബ്ലിഹിം യുഹിബ്ബൂന മൻ ഹാജറ ഇലൈഹിം വലാ യജിദൂന ഫീ സുദൂരിഹിം ഹാജ മിമ്മ ഊതു വയുസിറൂന അലാ അൻഫുസിഹിം വലൗ കാന ബിഹിം ഖസാസ വമൻ യൂഖ ശുഹ നഫ്സിഹി ഫഉലൈക ഹുമുൽ മുഫ്ലിഹൂൻ. മക്കയിലെ നിന്നും മദീനയിലേക്ക് ഹിജ്റ പോയ ആളുകൾ ആ ആളുകളെ സ്നേഹിക്കുകയും അവരെ സഹോദരന്മാരെ പോലെ കാണുകയും ചെയ്ത ആളുകൾ അവർ നേരത്തെ മദീനയിൽ എത്തിപ്പെടുകയും അവിടെ വാസം അവിടെ താമസം സൗകര്യങ്ങളും എല്ലാം ഒരുമിച്ച് കൂട്ടുകയും അള്ളാഹുവിന്റെ പ്രവാചകനിൽ വിശ്വസിക്കുകയും ചെയ്ത ആ മഹാന്മാർ അവർ മുഹാജിറുകളെ സ്നേഹിക്കുന്നവരാണ്. മുഹാജിറുകൾക്ക് അവർ എന്ത് കൊടുത്താലും അവർക്ക് നഷ്ടബോധമില്ല. അവർക്ക് ദാരിദ്ര്യമുണ്ടായാൽ പോലും അവരുടെ ഭൗതികമായ വസ്തുക്കൾ അവർ ഈ മുഹാജിറുകൾക്ക് നൽകുന്നു, അവരെ അങ്ങേയറ്റം ഇവർ സ്നേഹിക്കുകയാണ്. ഉലായികഹുൽ മുഫ്ലിഹൂൻ, ആ കൂട്ടർ വിജയികളാണ് എന്ന് പരിശുദ്ധമായ ഖുർആൻ. ഇങ്ങനെയുള്ള വിജയികളായപ്പോൾ അക്കാലത്ത് ലോകം ആ സമൂഹത്തിന്റെ നിയന്ത്രണത്തിലായി. ഇസ്ലാമിന്റെ രണ്ടാമുത്തരാധികാരി ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹുവിന് മദീനയിൽ ഇരുന്നു കൊണ്ട് ലോകത്തെ നിയന്ത്രിക്കാൻ സാധിച്ചു. മഹാനവറുകളുടെ ഗവർണർമാർ ഇറാഖിൽ നിന്ന്, അതുപോലെ യമനിൽ നിന്ന്, ഈജിപ്തിൽ നിന്ന്, ഫലസ്തീനിൽ നിന്ന്, ഹിജാസിൽ നിന്നുകൊണ്ട് മദീനയിലെ ഭരണാധികാരിയുടെ നിയന്ത്രണത്തിൽ ലോകം കറങ്ങുകയാണ്. ഇറാഖിൽ ഒരു പ്രശ്നമുണ്ടായാൽ അത് പരിഹരിക്കപ്പെടുന്നു മദീനയിൽ വെച്ചുകൊണ്ട്, യമനിൽ ഒരു
പ്രശ്നമുണ്ടായാൽ അത് പരിഹരിക്കപ്പെടുന്നു മദീനയിൽ വെച്ചുകൊണ്ട്. ഫലസ്തീനിൽ ഒരു പ്രശ്നമുണ്ടായാൽ ഇസ്ലാമിന്റെ അമീർ മദീനയിൽ വെച്ചുകൊണ്ട് അത് പരിഹരിക്കുകയാണ്. ആ പടയോട്ടം അക്കാലം മുതൽ AD 13 നൂറ്റാണ്ട് വരെ അതേ രൂപത്തിൽ ലോകത്ത് അരങ്ങേറുകയാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ പടയോട്ടമാണ് നടന്നത്. AD 13 ആയപ്പോഴേക്ക് ചിത്രം മാറുകയാണ്. പിന്നീട് ജാഹിലിയത്തിലേക്ക് തന്നെ സമൂഹം മടങ്ങി. 15-ാം നൂറ്റാണ്ടായപ്പോഴേക്ക് മുസ്ലിം സമൂഹം ഈ ഭൗതിക ലോകത്തിന്റെ നിറപ്പകിട്ടാർന്ന അത്ഭുത പ്രതിഭാസങ്ങൾ കടിമപ്പെട്ടുകൊണ്ട് സന്ദർഭത്തിന്റെ സമ്മർദ്ദത്തിലൂടെ യഥാർത്ഥ സാൽപാന്താവിൽ നിന്ന് വഴിമാറി ജീവിക്കുന്ന സാഹചര്യമുണ്ടായപ്പോൾ പിന്നീട് നമുക്ക് കാണാൻ കഴിഞ്ഞത് മുസ്ലിം ലോകത്തിന് അട്ടഹസിച്ച് നിലവിളിക്കാൻ പോലും കഴിയാതെ, നിലവിളിക്കുമ്പോൾ ശബ്ദിച്ചുകൊണ്ട് നിലവിളിക്കാൻ പോലും കഴിയാത്ത അത്രയും ഭീകരമായ പതനത്തിലേക്ക് ഈ സമൂഹം ചെന്ന് പതിക്കുകയും അവസാനം നമ്മുടെ ഒന്നാമത്തെ കിബിലയായ മസ്ജിദുൽ അഖ്സായുടെ മുറ്റത്ത് 70,000 മുസൽമാൻമാർ അറുകൊല ചെയ്യപ്പെടുകയും അവരുടെ രക്തം തളം കെട്ടി നിൽക്കുന്ന ആ മുറ്റത്ത് കുരിശ് പടയാളികളുടെ കൂതിരകളുടെ മുട്ടുവരെ രക്തം തളം കെട്ടി നിൽക്കുന്ന സാഹചര്യം ഉണ്ടായത് ഈ മുസ്ലിം സമൂഹം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന തൗഹീദിന്റെ മേഖലയിലെ ഐക്യം ഈ സമൂഹത്തിന് നഷ്ടപ്പെട്ടതായിരുന്നു. കാരണം അതിന്റെ പേരിൽ പിന്നീട് സംഭവിച്ചത് ഈ സമൂഹം ഒന്നിക്കേണ്ടവർ ഭിന്നിച്ചപ്പോൾ ഭിന്നിച്ചുകൊണ്ടേയിരുന്നവർ എക്കാലവും ഭിന്നിച്ചിരുന്നവർ പിന്നീട് ഒന്നിക്കുകയാണ് ഉണ്ടായത്. പരിശുദ്ധമായ ഖുർആൻ പറഞ്ഞു, ഖുർആനിലെ 2-ാം അധ്യായം 113-ാം വചനത്തിൽ അല്ല പറയുന്നത്, വഖാലത്തിൽ യഹൂദു ലൈസത്തിൻ നസാറാ അലാ ശൈഇൻ, വഖാലത്തിൻ നസാറാ ലൈസത്തിൽ യഹൂദു അലാ ശൈഇൻ, ഏത് കാലത്തും ക്രൈസ്തവരും യഹൂദരും തമ്മിലടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു, ക്രൈസ്തവർ ഒരു അടിസ്ഥാനവും ഇല്ലാത്തവരാണ് എന്ന് പറഞ്ഞുകൊണ്ട് യഹൂദർ വിമർശിച്ചിരുന്നു. യഹൂദർ ഒരു അടിസ്ഥാനവും ഇല്ലാത്തവരാണെന്ന് പറഞ്ഞുകൊണ്ട് ക്രൈസ്തവരും വിമർശിച്ചു നടന്നിരുന്നു. ഇങ്ങനെയുള്ള ശക്തമായ വിമർശനങ്ങളും വെല്ലുവിളികളും മാത്രമല്ല, മഹാനായ സലാഹുദ്ദീൻ അയ്യൂബി ഖുദ്സ് ജയിച്ചടക്കുന്ന സന്ദർഭത്തിൽ പരിശുദ്ധമായ ഖുദ്സിലെ കുബ്ബത്തു സഹ്ര എന്ന് പറയുന്ന പ്രദേശമുണ്ടല്ലോ, ആ വലിയ പാറക്കൂട്ടം ചരിത്രകാരന്മാർ റസൂലുള്ളാഹി മിഅ്റാജിലേക്ക് തന്റെ കൂടെ ജിബ്രീൽ അലൈഹിസ്സലാമുമായി മിഅ്റാജിന് മഹാനവറുകൾ വാനലോകത്തേക്ക് പുറപ്പെട്ട സ്ഥലം എന്ന് ചരിത്രകാരന്മാർ പറയാറുണ്ട്. ആ സ്ഥലം യഹൂദരുടെ കിബിലയാണ്. എന്നാൽ ക്രൈസ്തവരുടെ പരിപാടി എന്താണ്? ആ കിബിലയുടെ മുകളിൽ കൊണ്ടുപോയി എല്ലാ ചവറുകളും ഇടലായിരുന്നു. സലാഹുദ്ദീൻ അയ്യൂബി ഖുദ്സ് മോചിപ്പിച്ചു നോക്കുമ്പോ അവിടെയുള്ള യഹൂദന്മാർ ആ ഖുദ്സിലെ ആ പരിശുദ്ധമായ കുബ്ബത്തു സഹ്റിന് മുകളിൽ യഹൂദന്മാർ കിബിലയാക്കി വെച്ച അവരുടെ കിബിലയ്ക്ക് മുകളിൽ ആർത്തവകാരികളായ സഹോദരിമാരുടെ വേസ്റ്റ് പോലും കൊണ്ടുപോയി ഇടാൻ വേണ്ടി ക്രൈസ്തവർ തയ്യാറാവുകയും അവിടെ മലീമസപ്പെടുത്തുകയും വളരെ മോശമായ രൂപത്തിൽ അതിനെ കൈകാര്യം ചെയ്യുകയും ചെയ്തപ്പോ മഹാനായ സലാഹുദ്ദീൻ അയ്യൂബിയും ടീമും ഖുദ്സിനെ ജയിച്ചടക്കി ആദ്യമായി ചെയ്തത് ആ കുബ്ബത്തു സഹ്ര വൃത്തിയാക്കുകയായിരുന്നു എന്ന് മഹാനായ ഇബ്നു കസീർ റഹ്മഹുള്ളാഹി പോലെയുള്ള പണ്ഡിതന്മാർ നമ്മെ പഠിപ്പിക്കുകയാണ്. ചുരുക്കി പറയട്ടെ, ആ കാലത്ത് ക്രൈസ്തവരും യഹൂദരും തമ്മിലടിച്ചിരുന്ന സമൂഹം പിന്നീട് നമ്മൾ കാണുന്നത് എന്താണ്? അവർ കൈകോർക്കുകയാണ്. ഈയിടെയായി നമ്മൾ കാണുകയുണ്ടായി ഫലസ്തീനിലുള്ള ഹായിത് ബുറാഖ് എന്ന് പറയുന്ന ഒരു മതിലുണ്ട്. അതായത് പ്രവാചകന്മാർ ഫലസ്തീനിലെത്തിയാൽ അവരുടെ വാഹനങ്ങളെ തടഞ്ഞു വെച്ചിരുന്ന ഒരു മതില്, ആ മതിലിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ വാഹനമായ ബുറാഖിനെ തടഞ്ഞു വെച്ചു എന്ന് ചരിത്രകാരന്മാർ പറയുന്നു. ആ മതില് യഹൂദർ അവിടെ ചെന്ന് കരയാറുണ്ട്. അവർക്ക് അവിടെ കരയുക എന്നൊരാധന ആരാധനയുണ്ട്. എന്നാൽ ഈയിടെയായി ഫലസ്തീനിലേക്ക് ആ കേന്ദ്രത്തിലേക്ക് ഇസ്രായേലിന്റെ ആസ്ഥാനം മാറ്റാൻ വേണ്ടി പ്രഖ്യാപനം നടത്തിയ രാഷ്ട്രത്തലവനുണ്ടല്ലോ, ക്രൈസ്തവനായ അദ്ദേഹം അവിടെ വന്ന് ക്രൈസ്തവനായ രാഷ്ട്രത്തലവൻ യഹൂദരുടെ ആരാധനാ കേന്ദ്രത്തിൽ പോയി അദ്ദേഹവും തൊഴുകുന്നതാണ് നമ്മൾ കണ്ടത്. ചുരുക്കി പറഞ്ഞാൽ മുഅ്ഹിദുകൾ തമ്മിലടിച്ചാൽ മുഅ്ഹിദുകളുടെ ശത്രുക്കൾ ഒന്നിക്കുന്ന ചരിത്രം എക്കാലത്തും ലോകത്തരങ്ങേറുന്നെന്ന് നമ്മൾ മനസ്സിലാക്കുക. മാത്രമല്ല, ഇന്ന് മുസ്ലിം ലോകത്തിന് എവിടെയാണ് ഒരു നേതൃത്വമുള്ളത്? ഇറാഖിലെ പ്രശ്നം മദീനയിലിരുന്ന് അമീറുൽ മുഅ്മിനീൻ ഉമറുൽ ഫാറൂഖ് പരിഹരിക്കുന്നു. ഈജിപ്തിന്റെ പ്രശ്നവും യമനിന്റെ പ്രശ്നവും ലോകത്ത് മുസ്ലിങ്ങൾ എവിടെയൊക്കെ ഉണ്ടോ അവിടെയെല്ലാം പ്രശ്നങ്ങൾ
മദീനയുടെ ഭരണാധികാരി പരിഹരിച്ചിരുന്നു എങ്കിൽ ഇന്ന് മുസൽമാന്മാർക്ക് എവിടെയും പരിഹരിക്കാൻ കഴിയാത്ത സാഹചര്യമാണുള്ളത്. എന്നാൽ ഇന്ന് നമുക്ക് കാണാൻ കഴിയും, യൂറോപ്പിന്റെ സ്റ്റാർട്ടിംഗ് പോയിന്റ് സ്പെയിൻ മുതൽ അങ്ങോട്ട് നോർവേ വരെയുള്ള രാഷ്ട്രങ്ങൾ, അവിടുന്ന് അങ്ങോട്ട് പിടിച്ചാൽ വത്തിക്കാൻ വരെയുള്ള രാഷ്ട്രങ്ങൾ, അതുപോലെ തന്നെ അമേരിക്കൻ ഐക്യനാടുകൾ, അതുപോലെ ഏഷ്യയിലും പശ്ചിമേഷ്യയിലും ഒക്കെയുള്ള അതുപോലെയുള്ള എല്ലാ രാഷ്ട്രങ്ങളിലുമുള്ള ക്രൈസ്തവ സഹോദരന്മാരുടെ പ്രശ്നങ്ങൾ അവരുടെ മതനേതാക്കന്മാർ വത്തിക്കാനിൽ ഇരുന്നു കൊണ്ട് പരിഹരിക്കുന്നു എന്ന് കേരളത്തിൽ ഈയിടെയായി ഇന്നും നമുക്ക് പത്രമാധ്യമങ്ങളിൽ കാണാൻ കഴിയുന്നു. കൊച്ചിയിലെ സീറോ മലബാർ സഭയുടെ ഭൂമി വിവാദ പ്രശ്നം പരിഹരിക്കാൻ വേണ്ടി കഴിഞ്ഞ ആഴ്ചയിൽ നമ്മുടെ മലയാളികളായ അച്ഛന്മാർ അവരുടെ പ്രശ്നം പരിഹരിക്കാൻ അവരുടെ പരാതി വത്തിക്കാനിലേക്ക് അയച്ചിരിക്കുന്നു. മുസ്ലിം ലോകത്തിന് ഈ സമൂഹത്തിന്റെ പ്രശ്നം പരിഹരിക്കാൻ എവിടേക്കാണ് ഇവർക്ക് പരാതി അറിയിക്കാനുള്ളത്? ഇല്ല, ഒരു മാർഗവുമില്ല. ഇന്ന് ലോകത്ത് അഭയാർത്ഥി ക്യാമ്പുകളിൽ ബഹുഭൂരിഭാഗവും 90% ഇന്ന് മുസ്ലിം സമൂഹമാണ്. മുസ്ലിം സമൂഹം മ്യാൻമറിൽ അവർ അനുഭവിച്ചത് നമ്മൾ കണ്ടു, അതുപോലെ തന്നെ പശ്ചിമേഷ്യയിൽ ലക്ഷങ്ങളാണ് മരണപ്പെടുന്നത് നമ്മൾ കണ്ടു. എന്തേ ഈ സമൂഹത്തിന് സംഭവിച്ചു പോയത്? ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന തൗഹീദിന്റെ പേരിൽ ഒന്നിക്കാൻ സാധിച്ചില്ല. ഈ സമൂഹത്തിന്റെ റബ്ബ് ഒന്നാണ്, ഈ സമൂഹത്തിന്റെ നബി ഒന്നാണ്, ഈ സമൂഹത്തിന്റെ വേദം ഒന്നാണ്, ഈ സമൂഹത്തിന്റെ പിതാവ് ഒന്നാണ്, ഈ സമൂഹത്തിന്റെ മാതാവ് ഒന്നാണ്, ഈ സമൂഹത്തിന്റെ ആദർശം ഒന്നാണ്. അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞു, ജനങ്ങളെ, അലാ ഇന്ന റബ്ബക്കും വാഹിദ്, നിങ്ങളുടെ റബ്ബ് ഒന്നാണ്, വഇന്ന അബാക്കും വാഹിദ്, നിങ്ങളുടെ പിതാവ് ഒന്നാണ്. ലാ ഫദല ലി അറബിയൻ അലാ അജമിയൻ വലാ ലി അജമിയൻ അലാ അറബിയൻ വലാ അഹ്മറ അലാ അസ്വദ വലാ അസ്വദ അലാ അഹ്മറ ഇല്ലാ ബിതഖ്വല്ലാഹ്. റസൂലുള്ളാഹിയുടെ പ്രഖ്യാപനം, എല്ലാം ഒന്നാണ് നിങ്ങൾ, അതുകൊണ്ട് ആർക്കും പ്രത്യേകിച്ച് ഒരു പരിഗണനയുമില്ല, നിങ്ങളുടെ തഖ്വക്ക് മാത്രമാണ് പരിഗണന എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. പക്ഷേ എല്ലാം ഒന്നായ, ആദർശം ഒന്നായ, ഖിബ്ല ഒന്നായ, പ്രവാചകൻ ഒന്നായ, വേദം ഒന്നായ, റബ്ബ് ഒന്നായ ഈ സമൂഹത്തിന് ഒന്നിക്കാൻ കഴിയുന്നില്ല എങ്കിൽ യൂറോപ്യൻ മേഖലയിൽ വേദം ഒന്നല്ല, ആദർശം ഒന്നല്ല, ഭാഷ ഒന്നല്ല, ദർശനങ്ങൾ ഒന്നല്ല, വ്യത്യസ്തമായ ജനതകൾ അവരെല്ലാം ഒന്നിക്കുന്നു. അവർക്ക് അവരുടെ അഡ്രസ്സിൽ ഒന്നിക്കാൻ ഒരു പ്രയാസവുമില്ല, പക്ഷേ എല്ലാം ഒന്നായ മുസൽമാന്മാർക്ക് ഒന്നിക്കാൻ കഴിയുന്നില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഒരു പ്രഖ്യാപനം, മഹാനായ മുആവിയ റളിയല്ലാഹു അൻഹു ഒരിക്കൽ മിമ്പറിൽ കയറിക്കൊണ്ട് പ്രഖ്യാപിച്ചത് ഞാൻ ഓർത്തു പോവുകയാണ്. മഹാനവരുകൾ പറയുകയാണ്, ജനങ്ങളെ, അലാ ഇന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാമഫീന, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ ഞങ്ങളിൽ എണീറ്റ് നിന്നു. എന്നിട്ട് പ്രവാചകൻ പറഞ്ഞു, അലാ ഇന്നമൻ ഖാന ഖബലകും മിൻ അഹ്ലിൽ കിതാബ് ഇഫ്തറഖു, നിങ്ങളുടെ മുൻഗാമികളായ വേദക്കാർ ഭിന്നിച്ചു പോയി. അലാ തിൻതൈനി വസബീന മില്ല, 72 വിഭാഗമായി അവർ ഭിന്നിച്ചു പോയിട്ടുണ്ട്. വഇന്ന ഹാദിഹിൽ മില്ല സതഫ്തരിഖു അലാ തലാതിൻ വസബീൻ, എന്റെ ഈ ജനത 73 വിഭാഗമായി ഭിന്നിക്കും. തിൻതാനി വസബൂന ഫിന്നാർ, 72 വിഭാഗവും നരകത്തിലാണ്. വവാഹിദത്തും ഫിൽ ജന്ന, അതിലൊരു വിഭാഗം സ്വർഗത്തിലാണ്. വഹിയൽ ജമാ, അത് ജമാഅത്താണ്, അതൊരു സംഘടനയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുക, സ്വർഗത്തിൽ പോകുന്ന ഒരു വിഭാഗം ഒരു സംഘടനയാണ്, അൽ ജമാഅ. റസൂലുള്ളാഹിയുടെ പ്രഖ്യാപനം, ആരാണ് ആ ജമാ? പണ്ഡിത ലോകം പറഞ്ഞതുപോലെ, വകുല്ലു ഖൈരിൻ ഫിത്തിബായി മൻ സലഫ് വകുല്ലു ശരിൻ ഫിബ്തിദായി മൻ ഖലാഫ്, എല്ലാ നന്മകളും നിലനിൽക്കുന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും അവിടുത്തെ സഹാബാക്കളും താബിഈകളും തബഈതാബിഈകളും ഏത് മാർഗം സ്വീകരിച്ചോ ആ മാർഗം സ്വീകരിക്കുന്നവരിലാണ് മുഴുവൻ നന്മകളും നിലനിൽക്കുന്നത്. വകുല്ലു ശരിയും ഫിബ്തിദായി മൻ ഖലാഫ്, എല്ലാ തിന്മയും നിലനിൽക്കുന്നത് പിൻഗാമികൾ ഉണ്ടാക്കിയ ബിദ്അത്തുകളിലാണ്, എല്ലാ നന്മയും നിലനിൽക്കുന്നത് എല്ലാ ഖൈറും നിലനിൽക്കുന്നത് സലഫുകളെ പിന്തുടരുന്നതിലാണ് എന്ന് പണ്ഡിതൻ
പണ്ഡിതന്മാർ പറഞ്ഞതുപോലെ ആ വസ്തുതയാണ് സഹോദരന്മാരെ, ജമാഅത്ത് അതല്ലാത്ത സംഘടനകളല്ല. മറിച്ച് തഖ്വയുള്ള മനുഷ്യർ ആരാണോ, തഖ്വയുള്ള മനസ്സുള്ളവർ, അവർക്ക് മാത്രമാണ് അൽ ജമാഅ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറയുന്നത്. ഇനി മാത്രമല്ല, പണ്ഡിതന്മാരുടെ ചർച്ചകളിലേക്ക് നമ്മൾ കടന്നാൽ നമുക്ക് കാണാൻ കഴിയും മഹാനായ ഇമാം തഹാവിയുടെ പ്രഖ്യാപനം. നിങ്ങൾ ഇവിടെ നമ്മുടെ സഹോദരൻ, നമ്മുടെ സെന്ററിന്റെ കാര്യദർശി ടി പി നസീർ ഒരു കാര്യം ഇവിടെ ഉണർത്തുകയുണ്ടായി. ഈ വരുന്ന ചൊവ്വാഴ്ച നമ്മുടെ അഖീദ ക്ലാസ് സെന്ററിൽ നടക്കുകയാണ് ഇമാം തഹാവിയുടെ വളരെ പഠനാർഹമായ അത്ഭുതകരമായ ഒരു ഗ്രന്ഥമാണ് ആ ഗ്രന്ഥം. ഇൻഷാല്ലാ അടുത്ത ചൊവ്വാഴ്ച മുതൽ നമ്മുടെ സെന്ററിൽ നടക്കുകയാണ്, രാത്രി 8:30 മുതൽ. അതിൽ കഴിവിന്റെ പരമാവധി നിങ്ങൾ പങ്കാളികളാവണമെന്നും കൂടെ ഉണർത്തുകയാണ്. ആ ഗ്രന്ഥത്തിന്റെ രചയിതാവായ ഇമാം തഹാവി ലോകത്തോട് വിളിച്ചു പറയുന്നത് എന്താണെന്ന് അറിയാമോ? വനറൽ ജമാഅത്ത് ഹഖാ, ജമാഅത്തിനെ നമ്മൾ വസ്തുതാപരമായ ഒരു കാര്യമായി കാണുകയാണ്. വസവാബ, സത്യസന്ധമായ ഒരു വസ്തുതയാണ് ജമാഅത്ത്. വൽ ഫുർഖത സൈഅം വഅദാബ, ജനങ്ങളെ നിങ്ങൾ തമ്മിലടിക്കുന്നത് നിങ്ങൾക്ക് വടികേടാണ്. വഅദാബ, അല്ലാഹുവിൽ നിന്നുള്ള ശിക്ഷയാണ്. നിങ്ങൾ തമ്മിലടിച്ചാൽ, നിങ്ങൾ ഭിന്നിച്ചാൽ നിങ്ങളുടെ ശിക്ഷയാണ് അവിടെ അരങ്ങേറുന്നത്. നിങ്ങളുടെ ശമ്പളം നഷ്ടപ്പെടും, നിങ്ങളുടെ സാലറി നഷ്ടപ്പെടും, നിങ്ങളുടെ പെൻഷൻ നഷ്ടപ്പെടും, നിങ്ങളുടെ തറവാടിന്റെ ആധാരം നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോകും, നിങ്ങൾക്ക് എല്ലാവിധ എസ്എസും നഷ്ടപ്പെടും, നിങ്ങൾക്കുള്ള മുഴുവൻ ഊർജവും തകർന്ന് തരിപ്പണമാകും. ഈ ലോകം തകരും, പരലോകം തകരും. മഹാനായ ഇമാം തഹാവി പറയുന്നത് വൽ ഫുർഖത സയം വഅദാബ, നിങ്ങൾ സമൂഹത്തിൽ ഭിന്നിപ്പുണ്ടാക്കിയാൽ അത് നിങ്ങൾക്ക് അദാബ് ക്ഷണിച്ചു വരുത്തലാണ്. മഹാനായ ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ റഹ്മത്തുള്ള ഈ വിഷയത്തിൽ ഇടപെട്ട് പറയുകയാണ് മഹാനവർകൾ തന്റെ ഫതാവയിൽ, വലൗ കാനാ ഹൂൽ മുസ്ലിം ഖദ് അഖ്താ ഫീ ഷൈഇൻ മിന്നു മുരിദീൻ, നമ്മൾ ആളുകളെ എപ്പോഴാണ് ആക്ഷേപിക്കാറുള്ളത്? ഒരു മനുഷ്യനിൽ ഒരു തെറ്റുപറ്റിയാൽ, ഒരു പ്രാസംഗികൻ പ്രസംഗിക്കുമ്പോൾ എന്തെങ്കിലും ഒരു സ്കലിതം വന്നു പോയാൽ, അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരാൾ ക്ലാസ് എടുക്കുമ്പോൾ ഒരു തെറ്റുപറ്റിയാൽ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സാധാരണക്കാരൻ സംസാരിക്കുമ്പോൾ ആ അബദ്ധം വന്നു പോയാൽ, അതല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുമ്പോൾ ഒരു തെറ്റുപറ്റി പോയാൽ, അവരെ നിങ്ങൾ എന്തെല്ലാം പറഞ്ഞ് ആക്ഷേപിക്കാറുണ്ട്? മഹാനവരുടെ ചോദ്യം, ഫലൈസ കുല്ലു മൻ അഖ്താ യകൂനു കാഫിറം വഫാസിക, തെറ്റ് പറ്റുന്നവരെ എല്ലാവരെയും നിങ്ങൾ കാഫിറാക്കാൻ പോവണ്ട, തെറ്റ് പറ്റുന്നവരെ മുഴുവനും നിങ്ങൾ തമ്മാടികളാക്കാൻ പോവണ്ട. ബൽ ഖദ് അഫല്ലാഹു ലിഹാദിഹിൽ ഉമ്മ, പടച്ച തമ്പുരാൻ ഈ സമൂഹത്തിന് അവരുടെ തെറ്റുകൾ വിട്ടുവീഴ്ച ചെയ്തു കൊടുത്തിട്ടുണ്ട്. പടച്ച തമ്പുരാൻ അവന്റെ ഖുർആനിൽ പ്രഖ്യാപിച്ചിട്ടുണ്ട്, റബ്ബനാ ലാ തുആഖിദ്നാ ഇൻ നസീനാ വഖ്തൈനാ എന്ന ഖുർആനിന്റെ വചനമുണ്ട്. റബ്ബേ, ഞങ്ങൾ മറന്നാൽ, ഞങ്ങൾക്ക് തെറ്റ് പറ്റിയാൽ ഞങ്ങളെ ശിക്ഷിക്കരുതേ എന്ന് പ്രാർത്ഥിക്കാൻ റബ്ബ് പഠിപ്പിച്ചിട്ടുണ്ട്. ആ പ്രാർത്ഥന ജനങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ട്. വതബത ഫി സ്വഹീഹി അന്നല്ലാഹു ഖാല ഖദ് ഫഅൽതു, ഈ ആയത്തിറക്കി അല്ലാഹു തആല, എന്റെ അടിമകളെ, നിങ്ങൾ തെറ്റ് ചെയ്തവരാണെങ്കിൽ, നിങ്ങൾ പാപം ചെയ്തവരാണെങ്കിൽ നിങ്ങൾ പറയുക, റബ്ബനാ ലാ തുആഖിദ്നാ, ഞങ്ങളെ രക്ഷിതാവേ ഞങ്ങളെ പിടികൂടരുതേ, ഇന്നസീനാ ഞങ്ങൾക്ക് മറവി പറ്റിയാൽ, ഔ വഖ്തൈനാ ഞങ്ങൾക്ക് തെറ്റ് പറ്റിയാൽ ഞങ്ങളെ പിടികൂടരുതെന്ന് നിങ്ങൾ പറയണമെന്ന് ഈ ലോക സൃഷ്ടാവ് പറഞ്ഞു. അത് പറഞ്ഞപ്പോ അല്ലാഹ് പറഞ്ഞു, ഫഖദ് ഫഅൽതു, നിങ്ങളെ ഞാൻ ശിക്ഷിക്കില്ല എന്ന് അല്ലാഹ് പറഞ്ഞിട്ടില്ലേ? ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ ചോദിക്കുകയാണ്. എന്നിട്ട് മഹാനവർകൾ ഇമാം മുസ്ലിമിന്റെ സഹീഹില് 126 നമ്പർ ഹദീസ് കൊടുക്കുകയാണ്. മഹാനവർകൾ പറയുന്നു, ലമ്മാ നസലത്ത് ഹാദിയില്ലായ വഇൻ തുബദു മാ ഫീ അൻഫുസികും ഔ തുഫു യുഹാസിബുകും ബിഹില്ലാ, അല്ലാഹുവിന്റെ പ്രഖ്യാപനം, മനുഷ്യരെ, നിങ്ങളുടെ മനസ്സുകളിൽ ഗോപ്യമാക്കി വെക്കുന്ന കാര്യങ്ങൾ, നിങ്ങൾ പരസ്യമാക്കി വെക്കുന്ന കാര്യങ്ങൾ എല്ലാം നാം അറിയുന്നവരാണ്, നിങ്ങളോട് കണക്ക് ചോദിക്കുന്നവരാണ് എന്ന ആയത്തിറങ്ങിയപ്പോ മഹാനായ പ്രവാചകന്റെ അനുചരന്മാർ, ദഖല ഫീ ഖുലു ദഖല ഖുലൂബഹും മിന്നാ ശൈഉൻ ലം യദ്ഖുൽ ഖുലൂബഹും മിൻ ശൈഉൻ, അന്ന് സഹാബാക്കൾക്ക് മുമ്പൊന്നുമില്ലാത്ത വലിയ പ്രയാസമുണ്ടായി, അവരുടെ മനസ്സിൽ വേദനയുണ്ടായി, ഞങ്ങളുടെ
മനസ്സിൽ എന്തെല്ലാം തോന്നലുകൾ വരാറുണ്ട്, ആ തോന്നലുകൾക്കൊക്കെ അല്ലാഹ് നമ്മെ പിടികൂടുമോ, അല്ലാഹ് ചോദ്യം ചെയ്യുമോ എന്നുള്ള ഭയം സഹാബാക്കൾക്കുണ്ടാകുന്നു. ആ സന്ദർഭത്തിൽ അല്ലാഹു ഇറക്കുകയാണ് ആയത്ത്, റബ്ബനാ ലാ തുആഖിദ്നാ ഇൻ നസീനാ വഖ്തൈനാ. എന്റെ അടിമകളെ നിങ്ങൾ പറയുക, റബ്ബനാ ഞങ്ങളുടെ രക്ഷിതാവേ, ലാ തുആഖിദ്നാ ഞങ്ങളെ നീ ശിക്ഷിക്കരുത്, ഇൻ നസീനാ ഞങ്ങൾ മറന്നാൽ, ഔ വഖ്തൈനാ അല്ലെങ്കിൽ ഞങ്ങൾക്ക് തെറ്റുപറ്റിയാൽ എന്ന് പറയാൻ അല്ലാഹു പ്രഖ്യാപിച്ചിട്ട് റബ്ബ് പറയുകയാണ്, ഖദ് ഫഅൽതു, നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ഞങ്ങൾ ഉത്തരം ചെയ്തിരിക്കുന്നു. വീണ്ടും അല്ലാഹു ആയത്തിറക്കുകയാണ്, റബ്ബനാ ലാ തഹ്മിൽ അലൈനാ ഇസ്റാ കമാ ഹമൽതഹു അലല്ലദീന മിൻ ഖബ്ലിനാ, പടച്ച തമ്പുരാനെ മുൻഗാമികൾക്ക് നീ നൽകിയതുപോലെയുള്ള ഭാരം ഞങ്ങൾക്ക് നൽകരുതേ എന്ന് പറയാൻ റബ്ബിന്റെ ആഹ്വാനമുണ്ടാകുന്നു. അത് പറയുന്ന ആളുകളോട് റബ്ബ് പറയുന്നു, ഖദ് ഫഅൽതു, നിങ്ങളുടെ പ്രാർത്ഥന ഞാൻ സ്വീകരിച്ചിരിക്കുന്നു. വഗ്ഫിർ ലനാ വർഹംനാ അൻത മൗലാനാ, പടച്ചവരെ ഞങ്ങൾക്ക് നീ പുറത്തു തരണം, ഞങ്ങൾക്ക് നീ കരുണ ചെയ്യണം, നീ ഞങ്ങളുടെ രക്ഷിതാവാണ് റബ്ബേ എന്ന് നിങ്ങൾ പറയണം എന്റെ അടിമകളെ എന്ന് പറഞ്ഞുകൊണ്ട് അല്ലാഹുവിന്റെ ആഹ്വാനം ഉണ്ടായിട്ടില്ലേ? എന്നിട്ട് റബ്ബ് പറഞ്ഞില്ലേ ഖദ് ഫഅൽതു, ഞാനത് കേട്ടിരിക്കുന്നു എന്ന് പടച്ച തമ്പുരാൻ ഈ രൂപത്തിൽ പ്രഖ്യാപിച്ച സ്ഥിതിക്ക്, മനുഷ്യരെ നിങ്ങളുടെ കൂട്ടത്തിൽ ആർക്കെങ്കിലും ഒരു തെറ്റുപറ്റിയാൽ, ആർക്കെങ്കിലും ഒരു മറവി പറ്റിയാൽ, ആരെങ്കിലും നിന്നും ഒരു അബദ്ധം സംഭവിച്ചാൽ എന്തിനാ കൂട്ടരെ നിങ്ങൾ അവരെ പിടികൂടുന്നത്, എന്തിനാ നിങ്ങൾ അവരെ മുബ്തദീകളാക്കുന്നത്, എന്തിനാ നിങ്ങൾ അവരെ തമ്മാടികളാക്കുന്നത്? ഈ ലോകത്തിന്റെ സൃഷ്ടാവായ റബ്ബുൽ ആലമീൻ അവർക്ക് അഫു ചെയ്യുമ്പോൾ നിങ്ങൾക്ക് പുറത്തു കൊടുക്കാൻ സാധ്യമല്ലേ എന്ന് മഹാനായ ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ ലോകത്തോട് വിളിച്ചു പറയുക. എന്നിട്ട് മഹാനവരുകൾ പറഞ്ഞു, ഇന്നത്തെ ഈ ഭിന്നതയുണ്ടല്ലോ മുസ്ലിം സമൂഹത്തിലെ പണ്ഡിതന്മാർക്കും നേതാക്കന്മാർക്കും ഇവിടെയുള്ള അമരത്തിരിക്കുന്ന ആളുകൾക്കും ഇടയിലുള്ള ഭിന്നതകൾ എന്തുകൊണ്ടാണ് സംഭവിക്കുന്നതെന്ന് അറിയാമോ? ഇസ്ലാമിന്റെ ശത്രുക്കൾക്ക് മുസ്ലിം സമൂഹത്തിന്റെ തലയിൽ കയറി നിറങ്ങാനുള്ള അവസരം ഉണ്ടാകുന്ന രൂപത്തിൽ ഈ സമൂഹം ഭിന്നിച്ചു പോകുന്നുണ്ടല്ലോ. അള്ളാഹുവിന്റെയും പ്രവാചകന്റെയും ആഹ്വാനം സ്വീകരിക്കാത്തത് കൊണ്ടാണ് ഈ സമൂഹത്തിൽ ഇങ്ങനെയുള്ള സാഹചര്യം വന്നത്. കമാ ഖാല തആല വമിനൽ ലദീന ഖാലു ഇന്നാ നസാര അഖദ്നാ മീതാഖഹും ഫനസൂ ഹല്ല മിമ്മാ ദുക്കിറു ബിഹി ഫഗ്റൈനാ ബൈനഹുമുൽ അദാവത വൽ ബഗ്ളാ ഇലാ യൗമിൽ ഖിയാമ. ക്രൈസ്തവ സമൂഹത്തിൽപ്പെട്ട ഒരു വിഭാഗം ആളുകൾ പറഞ്ഞു, ഞങ്ങൾ നസാറാക്കളാണ്, ഈസാ അലൈഹിസ്സലാമിന്റെ ആളുകളാണ്, പക്ഷേ അവർ മതത്തിൽ നിന്നൊരു ഭാഗം അവരെടുത്ത് ഒഴിവാക്കുകയാണ് ഉണ്ടായത്, അവർ നമ്മൾ അവർക്ക് നൽകിയ സന്ദേശം അവർ തള്ളിക്കളഞ്ഞു, എന്നാൽ അവരോട് പറഞ്ഞ കൽപ്പനകൾ സ്വീകരിക്കാത്തതിന്റെ പേരിൽ അവർക്കിടയിൽ നമ്മൾ ശത്രുതയും വൈരാഗ്യവും അവർക്കിടയിൽ നമ്മൾ തുറന്നു വിടുകയാണ്, ഇളക്കി വിടുകയാണ് ഉണ്ടായത്. ഇലാ യൗമിൽ ഖിയാമ, അന്ത്യനാൾ വരെ അല്ലാഹുവിന്റെ കൽപ്പനകൾ സ്വീകരിക്കുന്നില്ല എങ്കിൽ നമ്മൾക്കിടയിൽ ഭിന്നതകൾ ഉണ്ടാകും. ഫമതാ തറക്കന്നാസു ബാലമാ അമറഹുമുല്ലാഹു ബി, അല്ലാഹ് കൽപ്പിച്ചത് ജനങ്ങൾ വർജിച്ചാൽ, വഖാത ബൈനഹുമുൽ അദാവതു വൽ ബഗ്ളാ, ജനങ്ങൾക്കിടയിൽ ശത്രുത ഉണ്ടാകും. വൈദാ തഫറഖൽ ഖൗം, ജനങ്ങൾ ഭിന്നിച്ചാൽ, ഫസദു വഹലകു, അവർ കുഴപ്പത്തിലായി, അവർ നാശത്തിലായി. വൈദജ്തമഉ സലഹു, അവർ ജനങ്ങൾ സംഘടിതരാണെങ്കിൽ അവർ നന്നായി. വമലകു, അവർ ഈ ലോകത്തെ ജയിച്ചടക്കുന്നവരാണ്. ഫഇന്നൽ ജമാഅത്ത റഹ്മ, നിങ്ങൾ ഐക്യത്തിലാണെങ്കിൽ നിങ്ങൾക്ക് അനുഗ്രഹമാണ്. വൽ ഫുർഖത അദാബ്, നിങ്ങൾ ഭിന്നിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് അല്ലാഹുവിൽ നിന്നുള്ള അദാബാണ് ഉണ്ടാവുക എന്ന് മഹാനായ ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ പ്രഖ്യാപിക്കുകയാണ്. തുടർന്ന് മഹാനവറുകൾ പറഞ്ഞു, ജനങ്ങളെ, ആര് പറയുന്നതാണ് സത്യമെന്ന് നിങ്ങൾക്കറിയുന്നില്ല, എല്ലാവരും മായത്തോതുകയാണ്, എല്ലാവരും ഹദീസ് ഓതുകയാണ്, എല്ലാവരും സലഫുകളെ ഉദ്ധരിക്കുകയാണ്, എന്നാ നിങ്ങൾക്ക് രക്ഷപ്പെടാൻ ഒരു മാർഗമുണ്ട്. തന്റെ ഫതാവയിലുള്ള പ്രഖ്യാപനം, മനുഷ്യരെ നിങ്ങൾ അവ്യക്തതയിലായാൽ, ഏതാണ് സത്യമെന്ന് അറിയില്ല, എന്താണ് ചെയ്യുക എന്നറിയില്ല, ഞങ്ങൾ പഠിച്ചിട്ടില്ല, വിവരമില്ല, എന്ത് ചെയ്യും
എന്നറിയില്ല. ഇങ്ങനെയാണ് നിങ്ങളെങ്കിൽ ജനങ്ങളെ, മഹാനായ ഇമാം മുസ്ലിം തന്റെ സഹീഹിൽ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഒരു പ്രാർത്ഥന പഠിപ്പിക്കുന്നുണ്ട്. റസൂലുള്ളയോട് ചോദിക്കുകയാണ്, നിങ്ങൾ രാത്രി നമസ്കരിക്കുമ്പോൾ എങ്ങനെയാണ് പ്രാർത്ഥിക്കാറുള്ളത്? ആയിഷ റളിയല്ലാഹു അൻഹ റിപ്പോർട്ട് ചെയ്യുകയാണ്, പ്രവാചകൻ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന നിങ്ങൾ പ്രാർത്ഥിക്കുക. ആര് പറയുന്ന ആയത്താണ് ശരി, ആര് പറയുന്ന ഹദീസാണ് ശരി, ആര് പറയുന്ന പ്രഭാഷണങ്ങളാണ് ശരി എന്നറിയാതെ ആരെങ്കിലും അവ്യക്തതയിൽ കഴിയുന്നുണ്ടെങ്കിൽ അവരോട് ഷെയ്ഖുൽ ഇസ്ലാമിന്റെ പ്രഖ്യാപനം നിങ്ങൾ ഒരു പ്രാർത്ഥന പ്രാർത്ഥിക്കൂ. ഇമാം മുസ്ലിമിന്റെ സഹീഹിൽ റസൂലുള്ള പറയുന്നു, അല്ലാഹുമ്മ റബ്ബ ജബ്രായീൽ, ഓ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിനെ പരിപാലിക്കുന്ന റബ്ബേ, 600 ചിറകുള്ള ജിബ്രീൽ അലൈഹിസ്സലാം റസൂലുള്ളാഹി കാണുമ്പോൾ ആകാശഭൂമിയുടെ ഇടയിൽ നിറഞ്ഞിരിക്കുന്ന ജിബ്രീൽ അലൈഹിസ്സലാം, അത്രയും ശക്തനായ ജിബ്രീൽ അലൈഹിസ്സലാമിന്റെ റബ്ബേ, വമീകായീല വൈസ്രാഫീൽ, മീകായീലിന്റെയും ഇസ്രാഫീലിന്റെയും റബ്ബേ, ഫാത്തിറസ് സമാവാതി വൽ അർദ്, ആകാശഭൂമികളുടെ സൃഷ്ടാവായ റബ്ബേ, ആലിമുൽ ഗൈബി വശഹാദ, ദൃശ്യവും അദൃശ്യവും അറിയുന്ന റബ്ബേ, അന്ത തഹകും ബൈന ഇബാദിക, റബ്ബേ നീയാണ് എന്റെ അടിമകൾ ഭിന്നിക്കുമ്പോൾ അവർക്കിടയിൽ വിധി പറയുന്നവൻ. ഫീമാ കാനൂ ഫീഹി യഖ്തലിഫൂൻ, നിന്റെ അടിമകൾ തമ്മിലടിക്കുമ്പോൾ എന്താണ് സത്യമെന്ന് വിധി പറയുന്ന റബ്ബേ, ഇഹ്ദിനീ ലിമാ ഉഖ്തിലിഫ ഫീഹി, പടച്ചവനെ ജനങ്ങൾ ഭിന്നിച്ചിരിക്കുകയാണ്, ആളുകൾ തമ്മിലടിക്കുകയാണ്, ഖണ്ഡന മണ്ഡലങ്ങൾ അരങ്ങേറുകയാണ്, വാദപ്രതിവാദങ്ങൾ അരങ്ങേറുകയാണ്, ഏതാണ് സത്യമെന്ന് എനിക്കറിയുന്നില്ല റബ്ബേ. ആ സന്ദർഭത്തിൽ നട്ടപ്പാതിരക്ക് തഹജ്ജുദ് നമസ്കരിക്കാൻ ഉണർന്നിരുന്നു കൊണ്ട് വിതുമ്പുന്ന ഹൃദയവുമായി നിറക്കണ്ണുകളോടെ റബ്ബിനോട് നീ പറയണം, ജിബ്രീലിന്റെ റബ്ബേ, മീകായീലിന്റെ റബ്ബേ, ഇസ്രാഫീലിന്റെ റബ്ബേ, ആകാശത്തിന്റെ റബ്ബേ, ഭൂമിയുടെ റബ്ബേ, ജനങ്ങൾ ഭിന്നിക്കുമ്പോൾ അവിടെ വിധി പറയുന്ന റബ്ബേ, ഇഹ്ദിനീ ലിമാ ഉഖ്തുലിഫ ഫീഹി, ജനങ്ങൾ ഭിന്നിച്ച കാര്യത്തിൽ എന്നെ നീ യഥാർത്ഥ മാർഗത്തിലേക്ക് ചേർക്കണം റബ്ബേ. ബിനൽ ഹഖ് ബീദിനിക ഇന്നക തഹ്ദീ മൻ ദശാ ഇലാ സിറാത്തിൻ മുസ്തഖീം, യഥാർത്ഥ വഴിയിലേക്ക് ചേർക്കുന്നവനാണ് റബ്ബേ നീ എന്ന് പറഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കണം. ഷൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയയുടെ പ്രഖ്യാപനം, അല്ലാഹുവിന്റെ ഹബീബിന്റെ പ്രഖ്യാപനം, ഇതേ അവസാനമായി ഈ കൂട്ടായ്മക്ക് പറയാറുള്ളൂ. ഞങ്ങൾ പറയുന്നതെല്ലാവരും സ്വീകരിക്കണമെന്ന് പറയാറില്ല. ഈ ലോകത്തിന്റെ സിത്താവിനോട് നട്ടപ്പാതിരക്ക് വിതുമ്പുന്ന ഹൃദയവുമായി അവനോട് സംവദിക്കുക. നിങ്ങളുടെ കണ്ണിൽ നിറക്കണ്ണുകളിലൂടെ, നിങ്ങളുടെ പ്രാർത്ഥനകളിലൂടെ റബ്ബിലേക്ക് നിങ്ങൾ അടുക്കുമ്പോൾ എവിടെയാണ് സത്യമെന്ന് പടച്ച തമ്പുരാൻ നിങ്ങൾക്ക് അറിയിച്ചു തരും. ആ മാർഗത്തിലേക്ക് പോവാൻ നമ്മൾ ശ്രമിക്കുക. റബ്ബ് സുബ്ഹാനഹു വതആല നമുക്കതിന് തൗഫീഖ് നൽകുമാറാവട്ടെ. ആ രൂപത്തിലുള്ള ഒരു പ്രാർത്ഥനയിലൂടെയാണ് ഈ സമുദായം മുന്നോട്ട് പോകുന്നത് എങ്കിൽ, അങ്ങനെ പ്രാർത്ഥിക്കുന്നവരാണ് നമ്മളെങ്കിൽ, ഞാൻ ഓതി വെച്ച ആദ്യത്തെ ആയത്തുണ്ടല്ലോ, ലോകം നിങ്ങളെ വഞ്ചിക്കാൻ ശ്രമിച്ചാൽ, നിങ്ങളുടെ ശത്രുക്കൾ നിങ്ങളെ കെണിയിൽ വീഴ്ത്താൻ ശ്രമിച്ചാൽ, അവന്റെ സഹായം കൊണ്ടും മുഅ്മിനുകളെ കൊണ്ടും നിങ്ങളെ അവൻ ശക്തിപ്പെടുത്തിയിരിക്കുന്നു. വഅല്ലഫ ബൈന ഖുലൂബിഹിം, വിശ്വാസികളെ അവൻ ഇണക്കിയിരിക്കുന്നു അവരുടെ ഹൃദയങ്ങളെ. ലൗവൻഫക്തമാ ഫിൽ അർലി ജമീഅ, ഭൂമിയിലുള്ള സമ്പത്ത് മുഴുവനും നീ കൈക്കൂലി കൊടുത്താലും ജനങ്ങളെ ഒന്നിപ്പിക്കാൻ നിനക്ക് കഴിയില്ല. നിന്റെ സ്ഫുടീകരിക്കപ്പെട്ട ഹൃദയവുമായി നിറക്കണ്ണുകളോടെ റബ്ബിന്റെ മുമ്പിൽ സുജൂദിൽ വീണുകൊണ്ട് അവനുമായി സംവദിക്കാൻ നാം യോഗ്യരാവുക. ആ രൂപത്തിലുള്ള പ്രവർത്തനങ്ങളുമായി നമ്മൾ മുന്നോട്ട് പോവുക. അങ്ങനെ നമ്മൾ മുന്നോട്ട് പോയാൽ ഇന്ന് കാണുന്ന സർവമാന പ്രശ്നങ്ങൾക്കും അത് പരിഹാരമായി എന്ന് മാത്രം നിങ്ങളോട് നിർദ്ദേശിക്കുകയാണ്. അല്ലാഹു നമുക്കെല്ലാം ർക്കും ഈ ലോകത്തും അവന്റെ പരലോകത്തും വിജയം പ്രദാനം ചെയ്യുമാറാവട്ടെ. എല്ലാവിധ തെറ്റുകളിൽ നിന്നും മോചനം നേടാൻ നമുക്കും നമ്മുടെ മക്കൾക്കും നമ്മോട് ബന്ധം
ബന്ധപ്പെട്ട എല്ലാവർക്കും അല്ലാഹു തആല തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. ദീർഘായുസ്സോടെയും ആഫിയത്തോടെയും അല്ലാഹുവിന്റെ ദീനിന് സേവനം ചെയ്യാറുള്ള സൗഭാഗ്യം നമുക്ക് ഏവർക്കും അല്ലാഹു പ്രദാനം ചെയ്യുമാറാവട്ടെ. ഈ കൂട്ടായ്മക്ക് വേണ്ടി ഒരുപാട് കഠിനാധ്വാനം ചെയ്ത നമ്മുടെ പ്രവർത്തകന്മാർ, അതുപോലെ തന്നെ ഇവിടെ സംബന്ധിച്ച നമ്മുടെ സഹോദരിമാർ, കൈ കുഞ്ഞുങ്ങളുമായി ഒരുപാട് പ്രയാസം അനുഭവിച്ചവർ വരുന്നു, അതുപോലെ പ്രായമുള്ള ആളുകൾ പലരും ഇവിടെയുണ്ട്. എല്ലാവർക്കും അല്ലാഹു എല്ലാവിധ ഖൈറും പ്രദാനം ചെയ്യുമാറാവട്ടെ. നമ്മോട് പ്രാർത്ഥന കൊണ്ട് വസിയത്ത് ചെയ്ത പലരുമുണ്ട്, അവർക്കെല്ലാം അല്ലാഹു എല്ലാവിധ ഖൈറും പ്രദാനം ചെയ്യുമാറാവട്ടെ. അതുപോലെ നമ്മുടെ ചില സഹോദരന്മാർ ഹോസ്പിറ്റലുകളിൽ വളരെ പ്രയാസം അനുഭവിച്ച് കഴിയുന്നവരുണ്ട്, അവർക്കെല്ലാം അല്ലാഹു എത്രയും പെട്ടെന്ന് പൂർണ്ണമായ ശിഫായിനെ പ്രദാനം ചെയ്യുമാറാവട്ടെ. അതുപോലെ നമ്മിൽ പല ആളുകളും ജോലി സംബന്ധമായ പ്രയാസം അനുഭവിക്കുന്നവർ, ജോലി നഷ്ടപ്പെട്ടവർ, അതുപോലെ തന്നെ ജോലി സംബന്ധമായ വ്യവസായ മേഖലയിലുള്ള ഒരുപാട് ഒരുപാട് പ്രശ്നമുള്ള ആളുകളുണ്ട്, അവർക്കെല്ലാം അല്ലാഹു എല്ലാവിധ സമാധാനവും എല്ലാവിധ സുരക്ഷിതത്വവും പ്രദാനം ചെയ്യുമാറാവട്ടെ. അവസാനം ഈമാനോടുകൂടെ മരിക്കാനുള്ള സൗഭാഗ്യം നമുക്കും നമ്മോട് ബന്ധപ്പെട്ട എല്ലാവർക്കും അല്ലാഹു പ്രദാനം ചെയ്യുമാറാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ ഉപസംഹരിക്കുകയാണ്.